ഇദാ കുതുബിയത്തിലാണ് പറയുന്നത് പുത്തൻവാദികൾ എഴുതിണ്ടാക്കിയ കുതുബിയത്തിലാണ് പറയുന്നത് വമയുനാദിസ്മീ അൽഫം ബിഖൽബതിഹി ഒരുപക്ഷേ ഇപ്പോഴൊന്നും ഇല്ലെങ്കിലും അല്പകാലം മുൻപും ഇപ്പോഴും ചിലരെങ്കിലും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഒരു വിഷമമുണ്ടായാൽ പ്രയാസമുണ്ടായാൽ ഒരു കുതുബിയത്തങ്ങ് നേർച്ചയാക്കുകയല്ലേ ഇവർ അംഗീകരിക്കുന്ന കിതാബിൽ തന്നെ കുതുബിയത്തിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് എന്താ പറയുന്നത് ഒരാൾ വിജനസ്ഥലത്തു നിന്നും തന്റെ അശ്രദ്ധമായ ഉറക്കം വിച്ഛേദിച്ചുകൊണ്ടും മനശക്തി ഉറപ്പിച്ചുകൊണ്ടും എൻ്റെ തിരുനാമം കൊണ്ട് എന്നെ ആയിരം വട്ടം വിളിച്ചാൽ ആയിരം പ്രാവശ്യം വിളിച്ചാൽ എങ്ങനെയാ അശ്രദ്ധക്കാ ഒഴിവാക്കണം ഉറക്കൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം മനസ്സ് ശരിക്കും അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി എന്ന് ആയിരം വട്ടം വിളിച്ചാൽ അജബ്തുഹു മുസ്രിയൻ മിൻ അജ്ലി ദഅവതിഹി അവന്റെ വിളി കാരണത്താൽ ഞാൻ അവന് അതിശീഘ്രം ഉത്തരം നൽകും പെട്ടെന്ന് എന്ത് ചെയ്യും ഞാൻ അവന് ഉത്തരം നൽകും ഇതാണ് കുത്തുബിയത്ത് പറഞ്ഞത് ഇത് ജനങ്ങൾ ചൊല്ലും കാരണം എന്താ സുന്നത്ത് മാസികയിലും റിസാലികയിലും ഒക്കെ പറയുന്നു മൊഹിദീൻ ഷെയ്ഖിന്റെ കറാമത്ത് എന്താ കറാമത്ത് എന്നറിയാമോ ഷെയ്ഖ് ജീലാനി തന്റെ അദ്ദേഹവും ഒരു പാതിരിയും തമ്മിൽ ഒരു തർക്കമുണ്ടായി ഷെയ്ഖ് ജീലാനി പറഞ്ഞു ഞങ്ങളെ പ്രവാചകനാണ് ഉന്നതൻ പാതിരി പറഞ്ഞു അല്ല യേശുദേവനാണ് ഉന്നതൻ അങ്ങനെ വമ്പിച്ച തർക്കായി അപ്പൊ ഷെയ്ഖ് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാ വളരെ കൃത്യമായി അദ്ദേഹം തൻ പാതിരിയോട് പറഞ്ഞു നിങ്ങളുടെ യേശു മഹാനാണെന്ന് നിങ്ങൾ പറയാൻ കാരണം മരിച്ചാളെ ജീവിപ്പിച്ചോണ്ടല്ലേ അത് അള്ളാന്റെ അനുമതിയോടുകൂടിയല്ലേ എന്നാൽ ഞാൻ മുഹമ്മദ് റസൂലുള്ളയുടെ സമൂഹത്തിലെ ഒരു അംഗം മാത്രമായ ഞാൻ മരിച്ച ആളെ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ജീവിപ്പിച്ചു തരാം എന്ന് ഷെയ്ഖ് അവർ അദ്ദേഹത്തോട് പറഞ്ഞത്രേ ഇത് ഷെയ്ഖിന്റെ പേരിൽ പുത്തൻവാദികൾ എഴുതി ഉണ്ടാക്കിയതാണ് അങ്ങനെ രണ്ടുപേരും മറവ് ചെയ്ത ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോയി പാതിരി കാണിച്ചു കൊടുത്തതാ ഈ മരിച്ച ആളെ ജീവിപ്പിക്കണം ഉടനെ ജീലാനി പറഞ്ഞു യാ ഫുലാൻ കുംബി ഇദ്നീ ഹേ മനുഷ്യ എന്റെ അനുമതിയോടുകൂടി എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു തൽസമയം കബർ പൊട്ടിപ്പിളർന്നു അകത്തുള്ളവൻ ജീലാനിക്കു നേരെ വന്നു നോക്കൂ ഷെയ്ഖ് ജീലാനിന്റെ പ്രത്യേകത എന്താണ് ഇത് 1992 ഒക്ടോബർ 1 റിസാലയിലും പറഞ്ഞിട്ടുണ്ട് മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ശരിക്കും മനസ്സിലാക്കണം വഹീൽ മൗതാ ബിഇദ്നില്ല മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു എങ്ങനെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഷെയ്ഖ് പറഞ്ഞു എനിക്ക് അള്ളാന്റെ അനുമതി വേണ്ട കുംബി ഇദ്നീ എന്റെ അനുമതിയോടുകൂടി എഴുന്നേറ്റോ പിന്നെ ആൾക്കാർ ആയിരം വട്ടം വിളിക്കാണ്ടിരിക്കുവോ ഇത് എവിടെ എത്തി അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഷെയ്ഖ് സ്വയം മരണപ്പെട്ടവരെ ജീവിപ്പിക്കും പച്ച കുഫ്റല്ലേ അത് പച്ച ശിർക്കല്ലേ അത് വിസാലയിലാണ് സുന്നത്ത് വാരികയിലാണ് മാസികയിലാണ് വന്നത് ഇത് അഹ്ലു സുന്നത്ത് ഈവൽ ജമാഅത്താണോ സഹോദരന്മാരെ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു എന്നത് അഹ്ലു സുന്നത്ത് ഈവൽ ജമാഅയാണോ അല്ല എന്നാണ് മറുപടിയെങ്കിൽ ഷെയ്ഖ് ജീലാനിയെ തള്ളി പറയുന്നവരെ ആദർശപരമായി എതിർക്കുന്ന സലഫികളാണോ അഹ്ലു സുന്നത്ത് ഈവൽ ജമാഅ ശരിക്കും നമ്മൾ പരിശോധിക്കണം സഹോദരന്മാരെ അടുത്ത വിഷയം എന്താ മുജാഹിദ് പ്രസ്ഥാനത്തെ ആദർശപരമായി തെറ്റിദ്ധാരണകൾക്കിടയിലേക്ക് ജനസമൂഹത്തെ കൊണ്ടുവരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഏതൊരു സത്യവിശ്വാസിയുടെയും ഈമാനിന്റെ ഭാഗമാണ് ഏതൊരു മുസ്ലിമിന്റെയും മുസ്ലിം സമുദായത്തിൽ ഒരു തർക്കമുള്ളൂ എങ്ങനെ സ്നേഹിക്കണം മുജാഹിദുകൾ പറയുന്നു സ്നേഹിക്കണം സമസ്തക്കാർ പറയുന്നു സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം ഈ വിഷയത്തിൽ മാത്രമേ തർക്കമുള്ളൂ അപ്പൊ എന്ത് ചെയ്യൂ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞു ഇവര് നബിനെ അംഗീകരിക്കുന്നില്ല നബി ഒരു സാധാരണ മനുഷ്യനാക്കി നബിയെ ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം സമസ്തക്കാരുടെ തന്നെ പരിഭാഷ എടുത്ത് ഉദ്ധരിക്കാൻ തുടങ്ങി കാരണം മുമ്പ് കാലത്തൊക്കെ അങ്ങ് പറഞ്ഞു പോകാമായിരുന്നു പക്ഷേ പിന്നീട് പരിഭാഷകൾ വന്നു നേരത്തെ പേരോട് വായിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞ റിസാല വാരികയിൽ പറഞ്ഞ പരിഭാഷയില്ലേ ആ പരിഭാഷയിൽ ഇതാ പറയുന്നു ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഇതിന് പേരോടിന്റെ പരിഭാഷയിൽ പേരോട് അംഗീകരിക്കുന്ന പരിഭാഷയിൽ അർത്ഥം കൊടുത്തു കേട്ടോളൂ
നബി പറയുക, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുമായി 100% യോജിക്കുന്നു എന്ന് റിസാല വാരിക പരസ്യം കൊടുത്ത ആ പരിഭാഷയിൽ നിന്നാണ്. ഇനി ഇതേ ആയത്തിന്റെ അർത്ഥം ടി കെ അബ്ദുള്ള മുസ്ലിയാരുടെ അടുത്തോ വലിയ കാലിന്റെ അടുത്തോ എല്ലാറ്റിലും ഒരുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറയാൻ പറയുകയാണ്, മുഹമ്മദ് നബിയെ അങ്ങ് പറയണം, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ എന്താണ് റസൂലുള്ളയുടെ പ്രത്യേകത? യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹ് മാത്രമാണെന്ന് എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. ഒരു പ്രത്യേകത ഉണ്ട് ലോകത്ത് മറ്റു മുഹമ്മദുകൾക്ക് ഒന്നുമില്ലാത്തൊരു പ്രത്യേകത, എന്റെ അടുത്ത് ജിബിലീൽ വരുന്നു, അതുകൊണ്ട് അവിടുന്ന് പ്രവാചകനാണ്, അതുകൊണ്ട് തന്നെ അവിടുന്ന് മഅസൂമാണ്, പാപ സുരക്ഷിതനാണ്, അതുകൊണ്ട് തന്നെ ബാഗ് കൊടുക്കുമ്പോ സകല മുസ്ലിം പള്ളിയിൽ നിന്നും പറയുന്നു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുഹമ്മദുൻ റസൂലുള്ളാഹിക്ക് യാതൊരു പ്രത്യേകതയും ഇല്ലെങ്കിൽ എന്തിനാണ് സലഫി പള്ളിയിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് വിളിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ അർത്ഥം കൊടുത്തുകൊണ്ട് ഇവരുടെ പരിഭാഷ തന്നെ ഇതാ വ്യാഖ്യാനിക്കുന്നു. പ്രകൃത്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. നോക്കൂ, പടച്ചോ പറയിപ്പിച്ചോ നിങ്ങൾ. പ്രകൃത്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധാരണ മനുഷ്യനാണ്. പേരോട് വായിച്ചു പഠിക്കാൻ പറഞ്ഞ റിസാലയില്ലേ, ആ റിസാല പ്രഖ്യാപിച്ച പരിഭാഷയിൽ അബ്ദുറഹ്മാൻ മഖ്ദൂമി കൊടുത്ത അർത്ഥത്തിന്റെ വ്യാഖ്യാനമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃത്യ ഒരു സാധാരണ മനുഷ്യനാണ്. ബാക്കി കേട്ടോളൂ. ഉണ്ണുക ഉറങ്ങുക രോഗം ബാധിക്കുക തുടങ്ങിയ മാനുഷിക ഗുണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. എന്നാൽ അല്ലാഹുവിങ്കിൽ നിന്ന് വഹി ലഭിക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലക്ക് അവർണ്ണനീയമായ സവിശേഷതകളാണ് നബി തിരുമേനിക്കുള്ളത്. നമ്മളും പറയുന്നത് നബി ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നിസ്സഹസലം ഉറങ്ങി, നമ്മൾ ഉറങ്ങി, അവിടുന്ന് വിവാഹം കഴിച്ചു, നമ്മൾ വിവാഹം കഴിക്കുന്നു. ഈ നിലക്കെല്ലാം മനുഷ്യൻ മാത്രമല്ല, ലോകത്ത് മനുഷ്യൻ എന്ന് പറയാൻ പറ്റുന്ന ആളുണ്ടെങ്കിൽ അത് പ്രവാചകനേ ഉള്ളൂ. ബാക്കി എല്ലാരെടുത്തും മറ്റു മൃഗീയമായ തകരാറുകൾ ഉണ്ടാവും. മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റുന്ന പ്രവാചകന്മാരേ ഉള്ളൂ. അതുകൊണ്ട് മുഹമ്മദുൻ റസൂലുള്ള മലക്കല്ല, മുഹമ്മദുൻ റസൂലുള്ള ജിന്നല്ല, മുഹമ്മദുൻ റസൂലുള്ള അല്ലാഹുവല്ല, പിന്നെ ആരാ? മുഹമ്മദുൻ റസൂലുള്ളാഹ്. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണെന്ന് സർവ പരിഭാഷകളിലും അതാ എഴുതി വച്ചിരിക്കുന്നു. എന്നിട്ട് അവർ തന്നെ മുജാഹിദ് പ്രസ്ഥാനം വ്യാഖ്യാനിക്കുന്ന പോലെ വ്യാഖ്യാനിച്ചു, ഉണ്ണുക ഉറങ്ങുക രോഗം ബാധിക്കുക ഇത്തരം വിഷയങ്ങളിലൊക്കെ റസൂൽ നമ്മളെ പോലെ. എന്നാൽ വഹി ലഭിക്കുന്ന ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് അവർണ്ണനീയമായ പ്രത്യേകതകൾ മുഹമ്മദുൻ റസൂലുള്ളാഹിക്കുണ്ട്. അപ്പോ ഈ സാധാരണ മനുഷ്യനുള്ള പ്രസംഗം അവിടെ നിന്ന്, കാരണം ഈ പരിഭാഷ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി, ഇതിങ്ങനെ ക്ലിപ്പിംഗ് ആയി കാണിച്ചു കൊടുത്തു, പരിഭാഷ ഇങ്ങനെ ഫോട്ടോഷോട്ട് എടുത്ത് കൊടുക്കാൻ തുടങ്ങി, അപ്പൊ പിന്നെ സാധാരണ മനുഷ്യൻ പറഞ്ഞ് കാര്യത്തിലാണ് നിർത്തി. അപ്പൊ പിന്നെ എന്തുണ്ട് മാർഗം? മുഹമ്മദുൻ റസൂലുള്ളാഹിനോടുള്ള പീശം പറഞ്ഞ മുജാഹിദുകൾക്ക് ജനങ്ങൾ എന്നൊരു കാര്യം ചെയ്യാം. ഈ അക്ബർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യണ്ടല്ലേ, എം എം അക്ബർ, അയാളുടെ പ്രസംഗത്തില് ഒരറബി പയ്യെന്നാണ് മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞത്. ആ ക്ലിപ്പ് ഇവിടെ ആണങ്ങൂരിൽ കാണിച്ചത്, ഒരു സാധാരണ അറബി പയ്യനായിരുന്നിട്ട് ഒരൊറ്റ വയലാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരു സാധാരണ അറബി പയ്യനെ നല്ലേ വിളിച്ചത് എന്ന് പറഞ്ഞ ഒറ്റ ബേജാറാക്കല്. അപ്പൊ അലൊന്നാലും നിങ്ങൾ വല്ലാത്തൊരു കൂട്ടരന്ന്, മുഹമ്മദ് നബിയെ പറ്റി സാധാരണ ഒരു അറബി പയ്യൻ നിങ്ങൾ പറഞ്ഞാലേ രസം എന്താ അറിയോ? ഇത് മുജാഹിദുകൾക്കെതിരിൽ പറയാൻ അദ്ദേഹം ശ്രമിച്ചപ്പോ അപ്രസംഗം തന്നെ പറയാണ്, മുഹമ്മദ് നബിയുടെ കുട്ടിക്കാലത്ത്. കുട്ടിക്കാലം എങ്ങനെയുണ്ട്? കുട്ടിയാകുമ്പോഴല്ലേ. ഏയ്, മുജാഹിദുകൾക്കെതിരിൽ ജനങ്ങളുടെ വികാരം ഇളക്കി വിടാൻ ശ്രമിച്ച അതേ സംസാരത്തിൽ പേരോട് പറയാണ് മുഹമ്മദ് നബിയുടെ കുട്ടിക്കാലത്ത് എന്ന്. നിങ്ങൾ ആ ഭാഗം കേൾക്കുക. ഇനി നിങ്ങൾ അപമാനിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടോളൂ. നാടൊട്ടാകെ നടന്നിട്ട് ഇസ്ലാമിന്റെ പ്രചരണം നടത്തുന്ന ആളാണ്, ക്രിസ്ത്യാനികൾക്കെതിരെ പ്രസംഗിക്കുന്ന ആളാണ് എന്ന് പറയുന്ന ഒരു മൗലവി ഇല്ലേ? എം എം അക്ബർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മുഹമ്മദ് നബിയെ അപമാനിക്കുന്ന വാക്ക് നേരിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. സഹോദരന്മാരെ, ശരി ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് മക്കയിൽ ജനിച്ചു. ആ മക്കയിൽ മറ്റുള്ള മുഴുവൻ ജനങ്ങളിലും വ്യത്യസ്തനായി
അൽ അമീൻ പരിപൂർണ വിശ്വസ്തനെന്ന് എല്ലാവരും വിളിക്കുന്ന വിധത്തിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ജീവിച്ചു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ സംബന്ധിച്ച് ഒരു സാധാരണ അറബി പയ്യനെന്നാണ്, ഒരു സാധാരണ അറബി പയ്യനെന്നാണ് നബിയെ കുറിച്ച് എംഎം അക്ബർ പ്രസംഗിക്കുന്നത്. കേട്ടോളൂ, നേരിൽ കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ, അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ ഒരു സാധാരണ അറബി പയ്യനാണോ? സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് എംഎം അക്ബർ സംസാരിച്ചു. അപ്പൊ എന്താ എടുത്തിടാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാക്കുന്നു മുജാഹിദുകൾ എന്നായിരുന്നു അതുവരെയുള്ള നമ്പർ. ആ നമ്പർ അവിടെ നിർത്തി. കാരണം എന്താ? പരിഭാഷ അത് കാണിച്ചു കൊടുത്തു. പ്രകൃതിയാ ഒരു സാധാരണ മനുഷ്യൻ, നിങ്ങളെ പരിഭാഷയിലെ നോക്കിക്കളി, ഇനി വലിയകാലിന് നോക്കിക്കോളി, അല്ലെ മറ്റെല്ലാ പരിഭാഷയിലും അങ്ങനെ തന്നെ അർത്ഥം കൊടുത്തു. അപ്പൊ ഇനി അത് വേവില്ല. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പറഞ്ഞ് പ്രവാചകനെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞാലേ മാർക്കറ്റ് കിട്ടൂ ഈ കൗമിന്റെ അടുത്ത്. അതുകൊണ്ട് എംഎം അക്ബർ ഇതാ പറയുന്നത് കണ്ടോ, ഒരു സാധാരണ അറബി പയ്യൻ എന്നല്ലേ. പയ്യൻ എന്ന് പറഞ്ഞ ആരാ? ഇത് അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കും. ഉപ്പര് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്ത്, കുട്ടിക്കാലാവണമെങ്കിൽ കുട്ടിയാവണ്ടേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്ത് ആ ഭാഗം കേട്ടോളൂ. കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് ഞാൻ ഒരു 5 പ്രാവശ്യമായിട്ട് കാണിച്ചു. കുട്ടിക്കാലത്ത് ഞാൻ വ്യാഖ്യാനിക്കാണ് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുട്ടി എന്നല്ലേ വിളിച്ചത്. കാരണം കുട്ടിയാണെങ്കിലാണല്ലോ കുട്ടിക്കാലം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടാവും. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ വിചാരിച്ചല്ല, പക്ഷെ വലിയൊരു പരിപാടി ശിഷ്യനെ അവതരിപ്പിച്ചത്. ഉസ്താദിനെ വെച്ച് മറുപടി പറഞ്ഞാൽ പിന്നെ വേറൊന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് ആ ശിഷ്യന്റെ ക്ലിപ്പിംഗ് ഒഴിവാക്കി ഉസ്താദൻ തന്നെ വിളിച്ചത്. മനസ്സിലായില്ലേ? കുട്ടിക്കാലത്ത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ ഒരു നാട്ടിൽ വലിയൊരു സ്ക്രീനൊക്കെ സംഘടിപ്പിച്ചിട്ട് കണ്ടോ അറബി പയ്യൻ എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്. ഇനി സഹോദരന്മാരെ, എനിക്ക് കേൾക്കണോ? നീ എന്ന് ഇല്ല, നിങ്ങൾ എന്നാ വിളിക്കുക. നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരെ പോലും പലപ്പോൾ നിങ്ങൾ എന്ന് വിളിക്കും ബഹുമാനത്തോടുകൂടി. എന്നാൽ സാക്ഷാൽ കാന്തപുരത്തിന്റെ മകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന രംഗങ്ങൾ നോക്കി. ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഷ്ഖ്, ഇഷ്ഖോ മഹബ്ബത്ത്. ഓ റസൂൽ, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ട്. അപ്പൊ നോക്കൂ, മലയാളത്തിൽ അതിൽ അർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ കോപിക്കും. മനസ്സിലായി? അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി. ഇതേപോലെ എംഎം അക്ബർ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ അദ്ദേഹം പ്രവാചകനല്ല, ഒരു അറബി പയ്യനായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹാനവറുകൾക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തു. അതോടുകൂടി ജനങ്ങൾക്ക് സത്യസന്ദേശം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇതാണ് ഉപ്പർ വിശദീകരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു അറബി പയ്യൻ എന്നുള്ള പദം പിടിച്ചാൽ എനിക്ക് വേണമെങ്കിൽ കണ്ടോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്നല്ലേ വിളിച്ചത്, മഹാനായ റസൂലുള്ളയെ കുറിച്ച് നീ എന്ന് നമ്മൾ വിളിക്കുമോ സഹോദരന്മാരെ? നമ്മുടെ സ്വന്തം ഉപ്പമാരെ നീ എന്ന് വിളിക്കാറുണ്ടോ? എനിക്ക് വേണം കരുതിയാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് അത്തരം പദപ്രയോഗങ്ങൾ പിടിക്കല്ലാതെ രക്ഷല്ല. കാരണം ആദർശപരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവാചക സ്നേഹത്തെ കുറിച്ച് ഒരക്ഷരം പറയാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്തരം ചില കാര്യങ്ങളുമായി ചില ആളുകൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ യാതൊന്നും ഇന്നാട്ടിൽ പറയുന്നില്ല. ഇവിടെ ക്ലിപ്പിംഗ് കാണിച്ച മറ്റൊരു വിഷയമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കള്ളജാറം എന്നാണ് മുജാഹിദുകൾ പറയുന്നത് എന്ന്. അതിനുശേഷം നമുക്ക് മറ്റേ വിഷയത്തിലേക്ക് പോകാം. കള്ളജാറം എന്നാണ്
മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദുകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിനെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വികാരം ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബർ ഈ പ്രാവശ്യം ഹജ്ജിന് പോയവർ മാത്രമല്ല ഹജ്ജിന് പോകുന്ന മുഴുവൻ സലഫികളും മദീനത്ത് പോകുന്ന സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളയുടെ കബറിന്റെ അടുത്ത് പോകുന്നു. കബറിന്റെ അടുത്ത് പോയിക്കൊണ്ട് മഹാനായ റസൂലുള്ളാക്ക് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകുമാറാകട്ടെ, സമാധാനം ഉണ്ടാകുമാറാകട്ടെ എന്ന് റസൂലുള്ളാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് സലഫികൾ. കബർ സിയാറത്ത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. മരണത്തെ കുറിച്ച് ഓർക്കുവാനും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കബറിന്റെ അടുത്ത് പോകണം. എന്നാൽ പുത്തൻവാദികളായ ആളുകള് ഒരു തെറ്റായ കബർ സിയാറത്ത് ഇവിടെ ഉണ്ടാക്കി യഹൂദ ക്രൈസ്തവ സമൂഹം തുടങ്ങിവെക്കുകയും ഷിയാക്കളിലൂടെ പ്രചരിക്കുകയും ചെയ്ത ഒരു കബർ സിയാറത്ത്, ആ കബർ സിയാറത്തിന് തെളിവുണ്ടാക്കാൻ ഒരു മാർഗവും ഇല്ല. അപ്പൊ എന്താന്ന് ചെയ്തെന്നറിയോ? മുഹമ്മദ് നബിയുടെ കബറ് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കാണാ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒരു കളർ ഫോട്ടോയോടുകൂടി ലോകത്തുള്ള ജാറങ്ങളെല്ലാം ഒരു ബുക്കിലാക്കി. എന്നിട്ട് കണ്ടത് അതാ നബിന്റെ ജാറം. ഈ നാല് മുജാഹിദൾ ഈ അണങ്കൂരിന് നബി കബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞാൽ ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. ഇതാ മുഹമ്മദ് നബിയുടെ കബർ, ഇതാ കെട്ടിപ്പൊന്നിച്ചത് കണ്ടോ, കളറില് പച്ച കളറില് കെട്ടിപ്പൊന്നിച്ച രൂപം അങ്ങോട്ട് കൊടുത്തു. ആ രൂപം മുജാഹിദുകൾ പിടികൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടര് ജമാലുദ്ദീൻ റൂമിയുടെ കബറെടുത്ത് സൈറ്റിൽ പോയിട്ട് അതിന്റെ കളറായിട്ട് മാറ്റി ഇത് നബിന്റെ കബറാന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് കബറായി. രണ്ടും ചെയ്യുന്നത് പുത്തൻവാദികൾ തന്നെ. ഇങ്ങനെ മഹാനായ റസൂലുള്ളയുടെ കബർ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ള ഫോട്ടോയുമായി നടന്നപ്പോ ബഹുമാന്യനായ ഹുസൈൻ സലഫി പറഞ്ഞു, അത് കള്ളജാറമാണ് കേട്ടോ, അത് കള്ളജാറമാണ് കേട്ടോ. അപ്പൊ ആ കള്ളജാറെന്നത് വാങ്ങൂ കണ്ടോ, മുത്തുനബിന്റെ കബറിനെ പറ്റി അല്ലേ കള്ളജാറെന്ന് പറയുന്നത്. കണ്ണൊക്കെ തുടച്ച് ഒന്ന് കാണിച്ചെടുക്കണം, എന്താ ഒരു മനസ്സിലാക്കിയത്. പക്ഷേ അത് പറഞ്ഞ ഹുസൈൻ സലഫി തന്നെ, നാദാപുരത്തെ കൊണ്ട് ചെറിയ മെച്ചമല്ലല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. നാദാപുരത്തുനിന്ന് ഈ വിഷയം പറഞ്ഞപ്പം ബഹുമാന്യനായ പേരോട് പറയാണ്, നിങ്ങൾ ഇന്റെ സീഡിംഗ് കാണണം, സലഫിന്റെ സീഡിംഗ് കാണണം, എന്നാ കാര്യം മനസ്സിലാവും. അപ്പൊ സീഡ് രണ്ടുകൂട്ടർക്കും കാണല്ലേ, മാറ്റമാണത്, വല്ലാത്ത മാറ്റം. പരിപാടി ഏ നിങ്ങളെ സീഡി കാണാൻ പറ്റൂല, നിങ്ങളോട് സലാം പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഒരു നാലഞ്ച് പൂട്ട് നാദാവുന്നത് പൂട്ടിയപ്പോ കൂട്ടരെ നിങ്ങൾ സലഫിന്റെ സീഡിയും കാണണം, നിന്റെ സീഡിയും കാണണം, നാല് കാര്യം മനസ്സിലാകുമെന്നിടത്തെത്തി. ഇവിഷയത്തിൽ ബഹുമാന്യനായ ഹുസൈൻ സലഫിയെ കുറിച്ചാണല്ലോ ആരോപണം. അതുകൊണ്ട് അദ്ദേഹം തന്നെ തെളിവുകൾ നിരത്തി ഇന്റർനെറ്റിലെ തെളിവടക്കം കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം തന്നെ അതിന് മറുപടി പറഞ്ഞ രംഗം നിങ്ങൾ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിട്ടാണോ അവിടുത്തെ ജാറത്തെ സംബന്ധിച്ച് കള്ളജാറം എന്ന് പറഞ്ഞത്? ഞാൻ നാദാപുരത്ത് കിളിപ്പിട്ട് കേൾപ്പിച്ചപ്പോ മൗലവിക്ക് നിൽക്ക കള്ളിയില്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ഞാൻ പ്രസംഗിച്ചു, നിൽക്ക കള്ളിയില്ല. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? കള്ളജാറമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ ജാറത്തിന്റെ ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്, ഫോട്ടോ കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്, ഫോട്ടോത്തിനെ പറ്റിയാ പറഞ്ഞത്, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്തു, നാദാപുരത്ത് ഞാൻ വെച്ച ക്ലിപ്പ് അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ വാചകം കട്ടിട്ട് അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചു, പോയി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്, എന്റെ സീഡിയും പരിശോധിക്കുക, അയാളും പരിശോധിക്കേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ ഭാഗം കട്ടിട്ടാണ് അദ്ദേഹം നാദാപുരത്ത് കേൾപ്പിച്ചത്. അതൊന്ന് വെച്ചു കൊടുത്താ പോലെ രണ്ടും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും പറഞ്ഞതും രണ്ടും കൂടി ഒന്ന് വെച്ചു കൊടുത്താ. രണ്ടാഴ്ച കൊണ്ട് ഞാൻ മതിയെന്ന് പറയുമ്പോൾ അവിടെ എഴുതിച്ചിരിക്കുന്ന ഫോട്ടോ വിറ്റിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ.
ഇവരുണ്ടാക്കിയ കബറുകളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുണ്ടാക്കിയ കബറുകളെ തന്നെ വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് ഇവർ കബറുകളെ ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരൊരു കബർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവരിത് തൂക്കിയിടുന്നുമുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവരിറക്കിയിട്ടുണ്ട്. അതിൽ കാണുന്ന ജാറമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ, ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം. ഇവർക്ക് എത്ര ജാറത്തിന്റെ ഫോട്ടോ വരെ കയ്യിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ ജാറം വ്യാജമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ റൂമിൽ കടന്നിട്ടുള്ള ഫോട്ടോ അല്ല ഇത്. ഇവർ വരച്ചുണ്ടാക്കി കമ്പ്യൂട്ടറിൽ ടിപ്പണി നടത്തിയതാണ്, കൈക്രിയ നടത്തിക്കൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു ജാറമാണിത്. നോക്കണം, ഇങ്ങനൊരു ജാറല്ല, ഇതാണ് അവർ ഉണ്ടാക്കിയത്. ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞങ്ങളുടെ മുത്ത് നേതാവിന്റെ ഖബറല്ല കേട്ടോ. അതിനെ സംബന്ധിച്ചാ നമ്മൾ പറഞ്ഞത് നിങ്ങൾ കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. ഇനിയും തീർന്നോ? ഇവരെത്രയാണ് കള്ളത്തരങ്ങൾ കാണിക്കാറുള്ളത്? ഇനി അതാ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേറൊരു ജാറം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കോളൂ. അതാ വെബ്സൈറ്റിൽ ഒരു ഖുറാഫികളുടെ കുബൂരികളുടെ, കേരളത്തിലെ കുബൂരികൾ നടത്തുന്ന വെബ്സൈറ്റിൽ അതാ ഇന്റർനെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ എന്ന പേരിലൊരു ഖബർ. ശ്രദ്ധിച്ചു കണ്ടോളൂ നിങ്ങൾ. ഇതേതാ, ഇതാദ്യം കാണിച്ചതാണോ? ഇത് വേറെയാ. നോക്കൂ വ്യത്യാസം. ഒരു കുന്തം നാട്ടി വെച്ച് അതിന്മേലിങ്ങനെ ഒരു തലപ്പാവൊക്കെ ചുറ്റി വേറൊരു കോലത്തില്. ഇത് തന്നെ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിയിട്ട് പെയിന്റ് ഒന്ന് മാറ്റിയതാണ്. ഇതാരുടെ കബറാണ് നിങ്ങൾക്കറിയാമോ? സൈറ്റിൽ പോയി പരിശോധിച്ചാൽ കാണാം, ജമാലുദ്ദീൻ റൂമി എന്ന സൂഫിയുടെ കബറാണ്. ജമാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന സൂഫി, ആ സൂഫിയുടെ കബറാണ്. കണ്ടില്ലേ, കണ്ടില്ലേ അതിന്റെ ഒറിജിനൽ രൂപം? ഇതിൽ കമ്പ്യൂട്ടറിൽ ഒന്ന് കളർ ചേഞ്ച് കൊടുത്ത് കൈക്രിയ നടത്തിയിട്ട് വേറൊരു മോഡലിലാക്കിയിട്ട് അതാ അവർ വെബ്സൈറ്റിൽ പ്രചരിപ്പിക്കൊടുക്കുന്നു. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഇതാണെന്ന് നിങ്ങൾക്ക് എത്ര നാവാണ് കൂട്ടരേ. ആദ്യം കാണിച്ചതാണോ ജാറം? ഇപ്പൊ കാണിച്ചതാണോ ജാറം? മുമ്പ് കാണിച്ചതാണോ ജാറം? ഏതാ നിങ്ങളുടെ ജാറം? നിങ്ങൾക്ക് എത്ര നാവാണ് കൂട്ടരേ? ആദ്യം കാണിച്ചതാണോ ജാറം? ഇപ്പൊ കാണിച്ചതാണോ ജാറം? മുമ്പ് കാണിച്ചതാണോ ജാറം? ഏതാ നിങ്ങളുടെ ജാറം? നിങ്ങൾക്ക് എത്ര നാവാണ് കൂട്ടരേ? ആദ്യം കാണിച്ചതാണോ ജാറം? ഇപ്പൊ കാണിച്ചതാണോ ജാറം? മുമ്പ് കാണിച്ചതാണോ ജാറം? ഏതാ നിങ്ങളുടെ ജാറം? ഇത് രണ്ടും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറല്ല. ഇങ്ങനെ ഇവിടെ കാണിച്ച ആ പച്ച കളറുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളമാക്കി ഉണ്ടാക്കിയ ഒരു ജാറം കാണാ കാഴ്ചകൾ എന്ന പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലേ അത് പരിശോധിച്ചാ മതിയല്ലോ. അതോ രണ്ടാമത് കാണിച്ചതാണോ? ഹുസൈൻ സലഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ ഈ ഭാഗം മറച്ചു വെച്ച് വീണ്ടും ഹുസൈൻ സലഫി പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കുറിച്ച് കള്ളജാറമെന്നാണ് പറഞ്ഞത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കുറിച്ച് കള്ളജാറം എന്ന് പറയാൻ ഒരു മുഅ്മിനീന്റെയും നാവ് പൊന്തുകയില്ല. മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളം ചുമത്തുകയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറല്ലാത്ത ഖബറിനെ കാണിച്ച് അത് കെട്ടിപ്പൊന്തിച്ചതാക്കി അവതരിപ്പിച്ച് നാട്ടിൽ നടക്കുന്ന സകല ഉറൂസ് മഹാമഹങ്ങളും അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് തന്നെ എന്ന് തെളിയിക്കുവാനുള്ള ശ്രമമല്ലേ ഇത്? ഇവിടെ സഹോദരങ്ങളെ ചിന്തിക്കണം, ഈമാനുള്ളവരെ ചിന്തിക്കണം. ഈ ചോദ്യത്തിന്റെ പിന്നാലെ പോകണം. ജാറങ്ങളിലേക്ക് പോകാൻ പറയുന്നവരോട്
കാണാ കാഴ്ചകൾ എന്ന പുസ്തകം ഒന്ന് കാണട്ടെ. അതിലെ ആചാരം അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറല്ലെന്നല്ലേ ഇവിടെ പറഞ്ഞത്? നിങ്ങളൊന്ന് തെളിയിക്കണമെന്ന്. ഖബറുകൾ കെട്ടിപ്പൊക്കലാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ ജനങ്ങൾ മുന്നോട്ട് വന്നു. അതുകൊണ്ടല്ലേ മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ആദർശപരമായി അതിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചിന്തയെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല, ബുദ്ധിയെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ കാര്യം നമുക്ക് ബോധ്യപ്പെടും സഹോദരന്മാരെ. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഈ ജാറങ്ങളിലേക്ക് പോകാൻ എന്തിനാ പറയുന്നത്? അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാന്യരായ ക്രൈസ്തവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചല്ലോ, അവസാന നാളുകളിൽ പഠിപ്പിച്ചല്ലോ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. ലാ തജ്അലു ഖബ്രി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദിന്റെ സ്ഥലമാക്കി മാറ്റരുത്, ഉത്സവത്തിന്റെ ഉറുദുവിൽ പറഞ്ഞാൽ ഉറൂസിന്റെ സ്ഥലമാക്കി മാറ്റരുത് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തല്ലേ? ഇങ്ങനെ കബറുകൾ കെട്ടിപ്പന്തിച്ച് ക്രൈസ്തവർ കബറുകൾക്ക് സമീപത്തേക്ക് പോയപ്പോൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു? വർഷങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പ മരിച്ചപ്പോൾ നമ്മളത് വായിച്ചില്ലേ? മാർപ്പാപ്പയുടെ കബറിടത്തിലേക്ക് ആയിരങ്ങൾ. രാഷ്ട്രദീപികയിൽ വായിച്ചില്ലേ? മാതൃഭൂമിയിൽ വായിച്ചില്ലേ? മാർപ്പാപ്പയുടെ കബറിടത്തിലേക്ക് ആയിരങ്ങൾ. അവരോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അവരുടെ മറുപടി, ഞങ്ങൾക്ക് മാർപ്പാപ്പയുടെ മാധ്യസ്ഥം കിട്ടാൻ. ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ മാർപ്പാപ്പയോട് പറയും, മാർപ്പാപ്പ അത് പടച്ചോനോട് പറയും. ഇതാണ് അവരുടെ വിശ്വാസം. അല്ലാതെ മാർപ്പാപ്പ പടച്ചോനാണെന്നല്ല, മാർപ്പാപ്പ കുട്ടിയെ തരുമെന്നല്ല, മാർപ്പാപ്പ അത് പടച്ചോനോട് പറഞ്ഞ് സാധിപ്പിച്ചു തരുമെന്നല്ലേ? ഇന്നത്തെ പത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇന്നത്തെ മനോരമയാണിത്. അൽഫോൺസാമ വിശുദ്ധ പ്രഖ്യാപനം ഒക്ടോബർ 12 ഇന്നത്തെ മനോരമയാണ് സഹോദരന്മാരെ. സകല പത്രങ്ങളിലും ഈ വാർത്ത കാണാം. നോക്കൂ, ഇതിൽ അവരുടെ വിശ്വാസം പറയുന്നു, വിശുദ്ധയാകുന്നതോടെ ലോകമെങ്ങും വിശ്വാസികൾ ദൈവാനുഗ്രഹത്തിനായി അൽഫോൺസാമ്മയുടെ മാധ്യസ്ഥം തേടും. അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടാൻ ലോകത്തുള്ള ക്രൈസ്തവരൊക്കെയും അൽഫോൺസാമ്മയുടെ മാധ്യസ്ഥം തേടും. അപ്പോൾ ഖബർ പൂജകരുടെ വിശ്വാസം എന്താ? അൽഫോൺസാമ്മ പടച്ചോനാണ് എന്നല്ല, പടച്ചോനോട് അൽഫോൺസാമ്മയോട് കാര്യം പറഞ്ഞാൽ അൽഫോൺസാമ്മ പടച്ചോനോട് പറഞ്ഞ് സാധിപ്പിച്ചു തരും. ഇതിനെ കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറാ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആ രണ്ട് വിഭാഗത്തോട് റസൂലുള്ളക്ക് വ്യക്തിപരമായ ഒരു വിദ്വേഷവും ഇല്ല. മഹാനായ റസൂലുള്ളയുടെ പടയെങ്കി ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു, അത്രയും നല്ല അയൽപക്ക ബന്ധമല്ലേ അവർക്കുള്ളത്. മഹാനായ റസൂലുള്ള ജൂതന്റെ ജഡശരീരം കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അതൊരു ജൂതന്റേതല്ലേ എന്ന ചോദ്യത്തിന് മറുപടി, ജൂതനാണെങ്കിലും അതൊരു മനുഷ്യനല്ലേ? അത്രയും പ്രതിപക്ഷ ബഹുമാനം കാണിച്ച ജൂത ക്രൈസ്തവ സമൂഹങ്ങളോട് അതിരറ്റ സ്നേഹം കാണിച്ച റസൂലുള്ള ആശയത്തിന്റെ പേരിലല്ലേ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലുള്ള ജാറങ്ങളിലേക്ക് ജനങ്ങൾ പോകുമ്പോ എന്താണ് ന്യായീകരണം? ഒരു പടച്ചോരൊന്നല്ല, പിന്നെ ഓരൊക്കെ മഹാന്മാരല്ലേ, ഓരോട് നമ്മൾ പറഞ്ഞ് ഒരു പടച്ചോരോട് പറയല്ലേ? ഉദാഹരണവും, നമ്മൾ മുഖ്യമന്ത്രിനെ കാണണമെങ്കിൽ MLA പിടിക്കൂലേ, SPനെ കാണണമെങ്കിൽ നേതാവിനെ പിടിക്കൂലേ, അതേപോലെ മാധ്യസ്ഥം തേടുകയാണ്. മനോരമയൊന്ന് വായിച്ചു നോക്കണം, മാർപ്പാപ്പയുടെ വാർത്തയൊന്ന് വായിച്ചു നോക്കണം, എന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുഹദീസും ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുത്തൻ ആചാരമാണ് ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത്. മഹാനായ റസൂലുള്ളയുടെ തിരുഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ജാറങ്ങളെ തകർക്കാൻ തുടങ്ങി. മുജാഹിദ് പ്രസ്ഥാനം ജാറങ്ങളെ തകർക്കാൻ തുടങ്ങി. ഇനി ജാറങ്ങളെ തകർക്കാൻ തുടങ്ങി എന്ന വാക്ക് മാത്രം ക്ലിപ്പിംഗ് എടുത്ത് ആരും ഉപയോഗിക്കേണ്ട, മറിച്ച് ജാറങ്ങളെ തകർത്തത് എങ്ങനെ? പിക്കാസ് ഉപയോഗിച്ചല്ല, ബോംബ് ഉപയോഗിച്ചല്ല, മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ഒരുമിച്ച് ചേർത്തു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ഇത് ഖുർആനിനെതിരാണ്, ആയത്ത് പിടിച്ചോ, ഇത് ഹദീസിനെതിരാണ്,
റസൂലുള്ളാഹിയുടെ തിരുവചനം പിടിച്ചോ. അങ്ങനെ മനുഷ്യർക്ക് മനസ്സിലായി ഖബർ സിയാറത്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഉള്ളത്. ഖബർ കെട്ടിപ്പൊന്തിക്കലോ അത് പുത്തൻ വാദമാണ്. ജനങ്ങൾ സലഫി നഗരിയിലേക്ക് ഒരുങ്ങാൻ തുടങ്ങി. ജനങ്ങൾ സലഫി പള്ളികൾ തേടി പോകാൻ തുടങ്ങി. ജനങ്ങൾ ഖുർആൻ ക്ലാസുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ പിന്നെ ബേജാറായി. എന്നാ പിന്നെ ഒരു അട്ടടിച്ച അച്ചടിച്ചാള് കാണാ കാഴ്ചകൾ കണ്ടോ, നബിന്റെ ഖബർ കണ്ടോ? അങ്ങനെ കാണണ്ട, അത് നബിന്റെ ഖബറും അല്ല എന്ന് കയ്യോടെ പിടിച്ച് മുജാഹിദ് സമൂഹം ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കി. എന്തേ ഇന്റർനെറ്റ് ഇപ്പൊ കാണാത്തത്? എന്തേ ഇന്റർനെറ്റിലെ ജമാലുദ്ദീൻ റൂമിയുടെ ആ ഖബർ എന്തേ ഇപ്പൊ കാണാത്തത്? മുഹമ്മദ് റസൂലുള്ളാഹിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് മുജാഹിദുകളുടെ പണി. അങ്ങനെ മനുഷ്യ മനസ്സുകളിലുള്ള ജാറങ്ങള് മുജാഹിദ് പ്രസ്ഥാനം തകർത്തു. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം ജാറങ്ങൾ തകർക്കുന്നത്. ആദർശപരമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സഹോദരന്മാരെ, പടച്ചവനെ മാത്രമേ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പാടുള്ളൂ എന്ന കാര്യം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനം ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ക്ലിപ്പിംഗ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാ പിന്നെ നമുക്കൊന്ന് ക്ലിപ്പിംഗ് ഉപയോഗിച്ച് കളയാം. അങ്ങനെ ക്ലിപ്പിംഗ് ഉപയോഗിക്കുമ്പോഴേ കാര്യം മനസ്സിലായത്. പ്രസംഗങ്ങൾ കട്ട് ചെയ്യുക, എന്താ പകുതി ഇങ്ങനെ കേൾപ്പിക്കുക. ഒറ്റ ഉദാഹരണം നിങ്ങൾ കണ്ടോളൂ, എന്റെ ഒരു സംസാരത്തെ പകുതി വെച്ച് കട്ട് ചെയ്ത് നേർ വിപരീത അർത്ഥത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അണങ്കൂരിലും ശിഷ്യൻ അത് പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. എന്നാൽ ജനങ്ങളെ മോചനത്തിന് വേണ്ടി സീഡി ഇറക്കുന്ന മൗലവി പറയുന്നു, സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവൂല പോൽ, സൂര്യൻ ഇല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവൂല പോൽ. അത് കേവലം ഒരു കാരണമെന്ന നിലക്ക് പറഞ്ഞതാണെങ്കിൽ സഹോദരന്മാരെ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല, മഹാന്മാരില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ ശിർക്കാണ് എന്ന് പറയുന്ന കൂട്ടരല്ലേ ഇവര്? അവരെ സൂര്യൻ ഇല്ലെങ്കിൽ ഭക്ഷണമില്ല. സൂര്യൻ നല്ലതാണ്, സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു, സൂര്യൻ നമുക്ക് ഊർജം നൽകുന്നു. സൂര്യൻ ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഭക്ഷണമില്ല, സൂര്യൻ ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഭക്ഷണമില്ല കേട്ടോ. സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന് ഭക്ഷണം തരാൻ സൂര്യൻ വേണോ? അള്ളാഹു നമുക്ക് ഭക്ഷണം തരാൻ അള്ളാഹുവിന് സൂര്യൻ വേണോ? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മാനവ മോചനത്തിന് സർക്കാരിന്റെ സന്ദേശം എന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനം, ആ സമ്മേളനത്തിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ കാസർഗോഡിന് തയ്യാറാക്കിയ ഒരു സീഡിയാണ്. ഈ സീഡി പേരോടിന്റെ വീട്ടിലും സ്ക്വാഡ് വർക്ക് മുഖേന മുജാഹിദ് പ്രവർത്തകർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മൂപ്പർ ഇതിനാ ഉപയോഗിച്ചു. ഓരോരുത്തർക്കും ഓരോ കാര്യം ഓരോ തരത്തിലാണ് ഉപകാരപ്പെടുക. മുജാഹിദ് പേരോടും നന്നാകണം എന്നാണ് മുജാഹിദിന്റെ ആഗ്രഹം. എല്ലാവർക്കും മാനവ മോചനത്തിന്റെ സ്രഷ്ടാവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. മൗദനിയോട് സംസാരിച്ചിട്ടുണ്ട്, എല്ലാരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല എന്നല്ലേ പറയുന്നത്? എന്നിട്ട് അതിനിടക്ക് മൂപ്പർക്ക് തന്നെ ഒരു ഇടങ്ങേറ്. ഇതിപ്പോ ഉദ്ദേശിക്കുന്നത് ഒരു സൂര്യൻ ഒരു കാരണമാണ് എന്ന നിലക്കാണെങ്കിൽ കുഴപ്പമില്ല. മൂപ്പർക്കിനെ തോന്നുകയാണ് അങ്ങനെ സൂര്യൻ ഇല്ലെങ്കിൽ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ശരി. പെട്ടെന്ന് ഒരു മനക്കുത്ത് അത് മനുഷ്യന് വരുമല്ലോ. അവിടെ തന്നെ മൂപ്പരെ ഒരു വ്യാഖ്യാനം, അത് കാരണം എന്ന നിലക്കാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് അടുത്തെന്താ? അപ്പൊ മഹാന്മാര് മുഖേന എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നം. എന്നിട്ട് എന്താ, മഹാന്മാരോട് പ്രാർത്ഥിക്കാം അതെന്നാണ് ശരി എന്ന് ഈ പ്രസംഗം കട്ട് ചെയ്തുകൊണ്ട്. ഇനി സഹോദരന്മാരെ, ഈ പ്രസംഗത്തിന്റെ ബാക്കി നിങ്ങളൊന്ന് കേൾക്കുക. എന്തിനാണ് ഈ പ്രസംഗം, എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് ഈ ഇദ്ദേഹം പറഞ്ഞ ആ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം, ഈ അണങ്കൂരിൽ കട്ട് ചെയ്ത് കേൾപ്പിച്ച ആ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം. അവിഷയത്തിലെങ്ങാനും തകരാറ് വന്നാൽ അവൻ പരാജയപ്പെട്ടു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ച ജനങ്ങളുടെ ബുദ്ധിയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നക്ഷത്രങ്ങളെ നോക്കി അതാണ് എൻ്റെ റബ്ബ്, ചന്ദ്രനെ നോക്കിയിട്ട് അതാണ് എൻ്റെ റബ്ബ്. അവ അസ്തമിച്ചു പോകുമ്പോൾ അസ്തമിക്കുന്നതിനെ ആരാധിക്കാൻ ഞാനില്ല, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ ഞാനില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആ സൂര്യൻ ഉദിച്ചു വരുന്നു, ഹാദാ റബ്ബീ ഹുവ അക്ബർ, അതാണ് എൻ്റെ റബ്ബ്, അത് വലിയതാകുന്നു എന്ന് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു. വൈകുന്നേരമാകുമ്പോൾ സൂര്യനും അസ്തമിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, ഇതിനെ ആരാധിക്കാൻ ഞാനില്ല, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ വിശദമായി പരാമർശിച്ച ഭാഗങ്ങളാണത്. അഥവാ സൂര്യൻ നല്ലതാണ്,
സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു, സൂര്യൻ നമുക്ക് ഊർജം നൽകുന്നു. സൂര്യൻ ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഭക്ഷണമില്ല. എന്നാൽ സൂര്യൻ ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ച വഴിപാടുകൾ നൽകപ്പെടാൻ കൊള്ളുകയില്ല. സൂര്യൻ്റെ സൃഷ്ടാവാണ് ആരാധ്യൻ. ഭൂമി എന്തെന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഭൂമിയിലൂടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭൂമി ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ കൊള്ളുകയില്ല. ഭൂമിയുടെ സൃഷ്ടാവാണ് ആരാധ്യൻ. സഹോദരങ്ങളെ, എന്തിനാണ് ആ പ്രസംഗം? സൂര്യന്റെ പ്രത്യേകതകൾ, സൂര്യനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ഭക്ഷണം പോലും നമുക്കുണ്ടാകില്ല സൂര്യനില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്താ? എന്നാൽ ആ സൂര്യനെ അല്ല ആരാധിക്കേണ്ടത്, ആ സൂര്യനോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഭൂമിയോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഭൂമിക്കല്ല നേർച്ച കൊടുക്കേണ്ടത്, സൂര്യന്റെ സൃഷ്ടാവിനാണ്, ഭൂമിയുടെ സൃഷ്ടാവിനാണ്. അങ്ങനെ പടച്ചവനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, സൂര്യനോടല്ല, ചന്ദ്രനോടല്ല, ഭൂമിയോടല്ല എന്ന് സൃഷ്ടാവായ നാഥനെ മാത്രം ആരാധിക്കുവാൻ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇതേപോലുള്ള സീഡുകൾ പരിശോധിച്ചാൽ വീണ്ടും നിങ്ങൾക്ക് കേൾക്കാം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മഹാനാണ്, പക്ഷേ ഈസാ നബി അലൈഹിസ്സലാമിനോടല്ല, അവിടെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മുഹമ്മദുണ്ട സൂറുല മഹാനാണ്, മുഹമ്മദുണ്ട സൂറുലയോടല്ല, മുഹമ്മദുണ്ട സൂറുലയെ നമ്മളിലേക്ക് അയച്ച ലോകത്തിന്റെ സൃഷ്ടാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ എന്തിനാണ് ഈ പ്രസംഗം? എന്തിനാണ് ഈ സിഡി? ആ സിഡിയുടെ ഒരു വിഷയം പറയുന്നത്, സിഡി എല്ലാം ജനങ്ങളെ കേൾപ്പിക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല, പക്ഷെ എന്റെ പ്രസംഗം എന്തിനു വേണ്ടിയായിരുന്നു? സൂര്യനോടല്ല പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്ന വിഷയത്തിൽ കട്ട് ചെയ്താണ് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി സഹോദരന്മാരെ, ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഈ സീഡികളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളോട് അതാ ഒരു ചോദ്യം. എന്താണ് ചോദ്യം? സൂര്യനോട് ചോദിക്കാമോ? നോക്കൂ സഹോദരന്മാരെ, ഈ സമൂഹം എവിടെയെത്തി? സൂര്യനോട് ചോദിക്കാമോ എന്നാണ് ചോദ്യം. അങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിൽ സൂര്യൻ ചോദിക്കാതെ തന്നെ തരുന്നുണ്ടല്ലോ നാം മറുപടി. ചോദിക്കണ്ടേയില്ല, ചോദിക്കാതെ തന്നെ തരുന്നുണ്ടല്ലോ. ചോദിച്ചു നോക്കൂ എന്ത് സംഭവിക്കും. മുശിരിക്കൊന്നും ആവൂല. ഇപ്പൊ പറയാ, എന്റെ മുന്നിൽ മൈക്കില്ലേ, മൈക്കിനോടൊരാട് ചോദിച്ചു, ഒരു പ്രശ്നവുമില്ല. പിന്നെന്താ, മൈക്കിന് സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കരുത്. സൂര്യന് സ്വന്തം കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലേ, സൂര്യനോട് തേടാം. നോക്കൂ ആ ശിർക്കിന്റെ ചോദ്യോത്തരം. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. സൂര്യനും ചന്ദ്രനും നമുക്ക് പ്രകാശം തന്ന് സഹായിക്കുന്നുണ്ട്, എന്നാൽ അവരോട് ആരും സഹായം തേടാറില്ല. അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? സൂര്യനോട് സഹായം ചോദിക്കാത്തതും തീർന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആരും ചോദിക്കാത്തത്. ഇനിയിപ്പോ ഒരു സൂര്യനോടാണ് സഹായം ചോദിച്ചു, എന്താ സംഭവിക്കാം? സൂര്യനോടല്ല, എന്റെ മുമ്പിലുള്ള ഈ മൈക്ക്, ഈ മൈക്കിനോട് ഞാൻ സഹായം ചോദിച്ചു, എന്താ സംഭവിക്കാം? മൈക്കിനോട് ഞാൻ ഇങ്ങനെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പിരിവെടുത്തിട്ടുന്ന കുതിരോട്ടത്ത് കൊണ്ടുപോകും. പക്ഷെ ആള് മുശ്രിക്കാവും, ആള് മുശ്രിക്കാവും. മുശ്രിക്കാകണമെങ്കിൽ ഈ സാധനം ദൈവികമായ, സ്വയം പര്യാപ്തതയുള്ള, മഹബൂദായ, ആരാധ്യനായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു 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 ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമേ ശിർക്ക് വരുള്ളൂ. സൂര്യനോട് ചോദിക്കുന്നതിനെ കുറിച്ച് മുമ്പ് ഉത്തരം എന്താ? ചോദിക്കാനെ തരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ചോദിക്കാത്ത. ചോദിച്ചത് കരുതുക. ഇനി സൂര്യനോട് മൈക്കിനോട് അങ്ങോട്ട് ചോദിച്ച് മുശിരിക്കൊന്നാവൂല. സൂര്യനോട് ചോദിച്ചാലും മൈക്കിനോട്, പിന്നെന്താ, ഒരു വിശ്വാസം വേണം. ഈ മൈക്കിന് സ്വയം കഴിവുണ്ട്, സൂര്യന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ. അപ്പൊ സൂര്യനോടും ചോദിക്കാന, സൂര്യന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കരുത്. എങ്കിൽ സഹോദരന്മാരെ, തൗഹീദും ശിർക്കും നമ്മൾ പഠിക്കേണ്ടത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒന്നാം പ്രമാണം പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ ഈ ശിർക്കൻ ഫത്വ കൊടുത്ത മുസ്ലിയാരില്ലേ, ആ സുലൈമാൻ സഖാഫി അംഗീകരിക്കുന്ന, സമസ്തക്കാര് അംഗീകരിക്കുന്ന, പി എം എസ് എ പൂക്കോയ തങ്ങൾ അവതാരിക എഴുതിയിട്ടുള്ള പരിഭാഷയാണിത്, ടി കെ അബ്ദുള്ള മുസ്ലിയാരുടെ പരിഭാഷ. ഈ പരിഭാഷയിൽ നിന്ന് മക്കയിലെ പച്ച മുശ്രിക്കുകള് അവർ എന്തുകൊണ്ട് മുശ്രിക്കായി എന്ന് ഇതാ വിശദീകരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ പത്താമത്തെ അധ്യായം സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്തിൽ കൃത്യമായി നമുക്കത് കാണാം.
മൈ യർസുഖുകും മിനസ് സമാഇ വൽ അർദി അമ്മൈ യംലിക്കു സമ വൽ അബ്സാറ വമൈ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൈ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹു ഫഖുൽ അഫലാ തത്തഖൂൻ ഈ ആയത്തിനെ മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് അവരുടെ വിശ്വാസത്തെ കുറിച്ച് അവരോട് ചോദിക്കാൻ പറഞ്ഞ ഈ ആയത്തിനെ കുറിച്ച് നോക്കൂ. എന്താണ് സമസ്തക്കാർ കൊടുക്കുന്ന അർത്ഥം? അവരോട് ചോദിക്കുക, ആകാശത്ത് നിന്നും ബ്രാക്കറ്റിൽ മഴ കൊണ്ട് ഭൂമിയിൽ നിന്നും ബ്രാക്കറ്റിൽ ഉൽപ്പന്നങ്ങൾ വഴിയും നിങ്ങൾക്ക് ആഹാരം തരുന്നത് ആരാണ്? കേൾവിയെയും കാഴ്ചയെയും അധീരമാക്കിയവൻ, കേൾപ്പിക്കലിനെ പടച്ചവൻ എന്നർത്ഥം, അത് ആരാണ്? നിർജീവിയിൽ നിന്നും ജീവിയെയും ജീവിയിൽ നിന്നും നിർജീവിയെയും പുറപ്പെടുവിക്കുന്നവൻ ആരാണ്? സൃഷ്ടികൾക്കിടയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനും ആരാണ്? എന്താ ചോദിക്കേണ്ടത്? വമൈ യുദബ്ബിറുൽ അംറ, മേ മുശ്രിക്കെ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്? ആരാണ് കാഴ്ചയെയും കേൾവിയെയും ഉടമപ്പെടുത്തുന്നത് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ അവർ പറയും, എന്താണ് അവരുടെ മറുപടി? ഫസയഖൂലൂന അല്ലാഹുവാണെന്ന് അപ്പോൾ അവർ പറയും. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ സൂക്ഷിക്കാത്തത് എന്ന് അവരോട് ചോദിക്കുക. അപ്പൊ മക്കയിലെ മുശ്രിക്കുകള് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്, കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തിയവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങള്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും അവരൊക്കെ കാഴ്ചയെ ഉടമപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർക്ക് വിശ്വാസമില്ല, കേൾവിയെ ഉടമപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർക്ക് വിശ്വാസമില്ല, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് സൂര്യനോ ചന്ദ്രനോ ആണെന്ന് അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അതൊക്കെ അല്ലാഹു തന്നെ. അതൊക്കെ അല്ലാഹു തന്നെയാണ്. അതല്ലേ അജിൽ അവർ പറഞ്ഞത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു. എന്നിട്ട് അവർ കൂട്ടിച്ചേർക്കും, എന്താ ഇല്ലാ ശരീകൻ ഹുവലക്ക്, ഒരു പങ്കുകാരൻ ഒഴികെ, ഹുവലക്ക് അത് നിന്റേതാണ്, തംലികുഹു വമാ മലക്ക്, അവർ ഉടമപ്പെടുത്തുന്നതും നീ ഉടമപ്പെടുത്തുന്നതാണ്, ഒരു സ്വയം ഒരു കഴിവില്ല, നീ കൊടുക്കുന്ന കഴിവേ ഉള്ളൂ. ആരാ പറഞ്ഞത്? മക്കയിലെ ബഹുദൈവ വിശ്വാസികളാണ് പറഞ്ഞത്. അതല്ലേ ചോദ്യോത്തരത്തിലൂടെ സൂര്യനെ വിളിച്ചൂടെ എന്ന് ചോദിച്ചാളോട് വിളിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, മൈക്കിനോട് ചോദിക്ക, ഒരു കുഴപ്പമില്ല, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ അബൂ ജഹൽ എങ്ങനെ മുശ്രിക്കാകുന്നു? കാരണം അബൂ ജഹൽ അജീലപ്പൻ എന്താ പറഞ്ഞത്? ഇല്ലാ ശരീകൻ ഹുവലക്ക് തംലികുഹു വമാ മലക്ക്, പടച്ചോനെ യാതൊരു പങ്കുകാരും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതിനു ശേഷം ഒരു പങ്കുകാരൊഴികെ അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീനതയിൽ ഉള്ളതാണല്ലോ. അവർക്ക് സ്വയം ഒരു കഴിവില്ല, അള്ള കൊടുത്ത കഴിവ് തന്നെ എന്നാണ് അവരുടെ വിശ്വാസം. നോക്കൂ, സീഡി കട്ട് ചെയ്തുകൊണ്ട് കാണിച്ചപ്പോ തങ്ങൾ കൊടുത്ത ശിർക്കൻ ഫത്വ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. സഹോദരന്മാരെ, ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നമ്മൾ കാണണം. ഇനി സഹോദരന്മാരെ, ഇവിടെ അല്പം പരിഹാസത്തോടുകൂടി മുജാഹിദ് പ്രസ്ഥാനം ഇന്നാട്ടിലെ സഹോദരിമാരെ എല്ലാവരെയും നിർബന്ധമായി പിടിച്ച് വണ്ടിയിലിട്ട് സലഫി പള്ളിന്റെ മുമ്പിൽ പോയി ഇറക്കിയിട്ട് കേറടി പള്ളിയിലേക്ക് എന്ന് പറയാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിയാത്തികൾക്ക് അനുവദനീയമാക്കിയ കാര്യമാണ് പള്ളിപ്രവേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയരുത്, അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്ന് പറയാൻ, ഹറാമാണെന്ന് പറയാൻ, സമ്മതം ചോദിച്ചാൽ പോകരുത് എന്ന് പറയാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ കേൾപ്പിക്കുന്നു. മാത്രമല്ല സഹോദരന്മാരെ, ഇത് പുതിയൊരു ആശയമല്ല. 1998 ജനുവരി 19 സിറാജ് പത്രത്തില്, അത് നോമ്പിന്റെ കാലം, ഈ നോമ്പിന്റെ കാലത്ത് വിശുദ്ധിയുടെ മാസം സിറാജിൽ ഒരു പത്രമുണ്ട്. അതിൽ ഒരു മുസ്ലിം നേരെ കിതാബിന്റെ പരിഭാഷ കൊടുത്തു,
കിതാബിന്റെ പരിഭാഷ വന്ന് അച്ചടിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. കിതാബ് ജനങ്ങൾ മലയാളത്തിൽ വായിച്ചല്ലോ. എന്താ കൊടുത്തെന്നറിയോ? നോമ്പിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, പൊതുവെ നമസ്കാരത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതും വഖഫ് ചെയ്യപ്പെട്ടതുമായ പള്ളിയിലെ ഇത്തിക്കാഫ് സാധുവാവുകയുള്ളൂ. ഇത്തിക്കാഫ് വഖഫ് ചെയ്ത പള്ളിയിലെ പറ്റുള്ളൂ എന്ന് പറയുന്നു. പള്ളി ജാമിഉ ജുമഅയും ജമാഅത്തും നടക്കുന്നത് ആകെ നിർബന്ധമില്ല, നിബന്ധനയില്ല, എങ്കിലും അതാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെ ഇത്തിക്കാഫിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയാണ്, അമുസ്ലിം ഭ്രാന്തൻ ബോധമില്ലാത്തവൻ ആർത്തവകാരി പ്രസവക്കാരി ജനാപത്തുകാരൻ മുതലായവരൊന്നും ഇത്തിക്കാഫ് ഇരുന്നാൽ സ്വഹീഹാവുകയില്ല. ആദ്യം പറഞ്ഞ ഇത്തിക്കാഫ് ജുമഅ ജമാഅത്തിന്റെ പള്ളിയിലാണ് ഉത്തമം എന്നിട്ട് പറയാം, ചില ആൾക്കാർക്ക് ഇത്തിക്കാഫ് ശരിയാവില്ല. ആ മുസ്ലിമിന് പറ്റൂല, ഭ്രാന്തന് പറ്റൂല, ബോധമില്ലാത്തവന് പറ്റൂല, ആർത്തവക്കാരി ആണുങ്ങൾക്ക് ആർത്തവട്ടോ കറഞ്ഞൂടാ, ആർത്തവക്കാരിക്ക് പറ്റൂല, പ്രസവക്കാരിക്ക് പറ്റൂല, ജനാപത്തുകാരന് പറ്റൂല. ആരാ റിസാല സിറാജ് പത്രത്തിലാ വന്നത്? കിതാബ് അങ്ങനെ തന്നെ പരിഭാഷപ്പെടുത്തിയതാ. പിന്നെ മനസ്സിലായത് ആൾക്കാർ മലയാളത്തിൽ വായിക്കുന്നുള്ളത്. അപ്പൊ കിതാബിലുള്ളത് എന്താ? അത് സിറാജ് പത്രത്തിൽ തന്നെ 1998 കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അൽ മുഅല്ലിം മാസിക കെ വി മുഹമ്മദ് മുസ്ലിയാരാണ് എന്റെ ചീഫ് എഡിറ്റർ. 1997 ഏപ്രിൽ മാസത്തിൽ വളരെ കൃത്യമായി പറയുന്നു, സ്ത്രീകൾക്ക് ചിലപ്പോൾ പള്ളിയിൽ പോകേണ്ട മതപരമായ ആവശ്യങ്ങൾ ഉണ്ടായേക്കാം. ഉദാഹരണം, ഒരു സ്ത്രീ പള്ളിയിൽ പോയി രണ്ടരക്കാലത്ത് നമസ്കരിക്കാനോ അഥവാ അല്പസമയം ഭജനം ഇരിക്കുവാനോ നേർച്ചയാക്കിയാൽ തദാവശ്യാർത്ഥം പള്ളിയിൽ പോകൽ അവൾക്ക് അനിവാര്യമായി. ഏതായാലും ഞാൻ എന്റെ കാതുള്ളൊക്കെ കഴിച്ചു കൊടുത്താൽ ആ പള്ളി ഉണ്ടായത് ഒരു രണ്ടരക്കാലം നിസ്കാരം ആ പള്ളി പോയി നിസ്കരിക്കണം. ഏതായാലും പുതിയാര് വാഴന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നൊക്കെ വാങ്ങി ഉണ്ടാക്കിയല്ലേ എന്നൊരു പെണ്ണായിട്ട് വിചാരിച്ച് രണ്ടരക്കാലം നിസ്കരിക്കണം, അല്ലെങ്കിൽ കുറച്ചേരാട് ഇത്തിക്കാഫിരിക്കണം എന്ന് തീരുമാനിച്ചാൽ തദാവശ്യാർത്ഥം പള്ളിയിൽ പോകൽ അവർക്ക് അനിവാര്യമായി. അന്യ പുരുഷന്മാരുമായി ദർശനവും സംഗമവും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സമയം അവൾ പള്ളിയിൽ ചെന്ന് അത് നിർവഹിക്കണം. ഇത്തരം മതപരമായ അവകാശങ്ങൾ സ്ത്രീകൾക്ക് പള്ളിയിൽ നിങ്ങൾ തടയരുതെന്നാണ് ഉപരി സൂചിത ഹദീസിന്റെ വിവക്ഷ. ഒടുക്കു കൂറുമാർക്ക് നിങ്ങളെ പള്ളിയിൽ നിന്ന് തടയ സ്ത്രീകളെ തള്ളി പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല എന്ന ഉദ്ദേശം എന്താണ്? മതപരമായ ആവശ്യത്തിന് ഒരു രണ്ടരക്കാരെ നിസ്കരിക്കാനോ റമദാൻ മാസത്തിൽ ഇത്തിക്കാഫ് ഇരിക്കാൻ ഒരു പെണ്ണ് തീരുമാനിച്ചാൽ അവൾക്ക് പള്ളിയിൽ പോകാം. അൽ മുഅല്ലിം മാസികയിലാണ് പറയുന്നത്. ഇനി സഹോദരന്മാരെ, ഫതുവിൽ ബാരിയും കൃത്യമായി വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം നമ്മളെ കേൾപ്പിക്കാൻ സമയമില്ല. ഏറ്റവും വലിയ ഇസ്ലാം മത ഗ്രന്ഥം എന്ന് ഇവർ തന്നെ പറഞ്ഞ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുകയാണ്, ഒരു ചോദ്യമാണ്, സ്ത്രീകൾക്ക് നമസ്കാരത്തിന് പള്ളിയിൽ പോകൽ അനുവദനീയമാണോ? ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ പരിചയപ്പെടുത്തുന്ന ഇമാം ഗസ്സാലിയുടെ ഉലൂമുദ്ദീനിൽ കൃത്യമായി കാണാം ഒരു ചോദ്യം. ആ ചോദ്യം ഉത്തരം കേട്ടോളൂ. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാലത്ത് കിഴവികൾക്കല്ലാതെ പള്ളിയിൽ പോകാൻ അനുവദിക്കാതിരിക്കലാണ് ഉത്തമം. വയസ്സിൽ മാത്രം പോയാൽ മതി. അപ്പൊ പിന്നെയും ഉത്തരേതിയാക്കി പിന്നെയും ഇമാം ഗസ്സാലി പിന്നെയും പറയുകയാണ്, ഇക്കാലത്തും മതനിഷ്ഠയുള്ള സ്ത്രീക്ക് തന്റെ ഭർത്താവിന്റെ സമ്മതപ്രകാരം പള്ളിയിലേക്ക് പോകൽ അനുവദനീയമാണ്. ഇനി ബോധമുണ്ട് ശരിക്കും. പിന്നെ മറക്കേണ്ട ഭാഗമൊക്കെ മറച്ച് അടക്കത്തോട് ഒതുക്കത്തോടുകൂടി ഭർത്താവിന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഇക്കാലത്തിനും പെണ്ണിന് പള്ളിയിൽ പോകാം എന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നു. ഇനി സഹോദരന്മാര്, നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ടിരിക്കെ അദ്ദേഹം ഒരു വലിയ പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞു, സാഗല റെയിൽവേ സ്റ്റേഷൻ എടുത്തും സാഗല എയർപോർട്ടിന്റെ എടുത്തും സാഗല ബസ് സ്റ്റാൻഡ് എടുത്തും സ്ത്രീകൾക്ക് പള്ളി പോകാൻ സൗകര്യം ഉണ്ടാക്കണം. എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് തങ്ങളെ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ആൾക്കാർ കാസർഗോഡ് ടൗണിൽ വന്ന് ആശുപത്രി ചെയ്യും നിസ്കരിക്കാൻ, അതുകൊണ്ട് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം വേണം. ഇതാ സത്യധാര എഴുതുന്നു 99 ഏപ്രിൽ. സത്യത്തിൽ സത്യം പറയാണ്, സ്ത്രീ പ്രവേശം സള്ളി പ്രവേശം ഇസ്ലാമിലൊരു വിവാദ വിഷയമേ അല്ല. സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് മുസ്ലിങ്ങൾ ആരും പറയുന്നില്ല. തീവ്രവാദി സുന്നികളായ എപികൾ അങ്ങനെ പറയുന്നുണ്ടോ ആവോ, അവർക്ക് അറിയില്ല. എപ്പോഴൊക്കെ അങ്ങനെ പറയുന്നുണ്ടോ ആവോ, അവരുടെ വാദഗതികൾ അവർക്ക് തന്നെ വിശ്വാസമില്ലാത്തതിനാൽ അങ്ങനെ വാദമുണ്ടെങ്കിൽ തന്നെ പരിഗണിക്കണമെന്നില്ല. അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ പരിഗണിക്കണ്ട, നിങ്ങള് പിന്നെ പള്ളിയിൽ സ്ത്രീകളെ കൊണ്ടുപോയിക്കോളൂ എന്ന് അർത്ഥത്തിൽ. മാത്രമല്ല
ഹിന്ദുക്കളുടെ ചില വിശുദ്ധ ക്ഷേത്രങ്ങളിൽ സ്ത്രീകളും താഴ്ന്ന ജാതിക്കാരും പ്രവേശിക്കാൻ പാടില്ലെന്നും പ്രവേശിച്ചാൽ ആ സ്ഥലം മലിനമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നത് പോലെ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സ്ഥലവും മുസ്ലിങ്ങൾക്കില്ല. പുരുഷൻ പ്രവേശിക്കുന്നത് പോലെ ഏത് സ്ഥലത്തും സ്ത്രീകൾക്ക് പ്രവേശിക്കാം. പക്ഷേ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനും അച്ചടക്കത്തിനും ഏറെ പ്രാധാന്യം കൽപ്പിച്ച ഇസ്ലാം പുരുഷന്മാർ പങ്കെടുക്കുന്ന പല വേദികളിലും സ്ത്രീകൾക്ക് അനുമതി നിഷേധിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. ജുമുഅ ജമാഅത്ത്, യുദ്ധം, ജനാസയെ അനുഗമിക്കൽ എന്നിവ അവയിൽ ചിലതു മാത്രമാണ്. പള്ളിയിൽ വെച്ചുള്ള ജുമുഅ ജമാഅത്തിന് പുരുഷന്മാരെ ഇസ്ലാം പ്രേരിപ്പിച്ചപ്പോൾ സ്ത്രീകളെ നിരുത്സാഹപ്പെടുത്തുകയും അത് വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ ആഹ്വാനം ചെയ്യുകയുമാണ് ഇസ്ലാം ചെയ്തത്. സാഹചര്യം അനുകൂലമാണെങ്കിൽ പൂർണ്ണമായി വായിക്കാം, കാരണം കുറച്ച് വായിച്ചത് പറയാനിത് ഈ ഭാഗം മൊത്തം വായിക്കുന്നത്. സാഹചര്യം അനുകൂലമാണെങ്കിൽ പള്ളിയിൽ വരുന്നത് കർശനമായി തടയരുതെന്ന് പറഞ്ഞ പ്രവാചകൻ വരികയാണെങ്കിൽ ചില ഉപാധികൾ പാലിക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സുഗന്ധവും നല്ല വസ്ത്രവും ആഭരണങ്ങളും തുടങ്ങി പുരുഷന്മാരെ ആകർഷിക്കുന്ന യാതൊന്നും അവരിൽ ഉണ്ടാകരുതെന്ന് നബി വചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരം ഹദീസുകളുടെ അന്തസ്സത്ത് ഗ്രഹിച്ച ഖുർആൻ ഹദീസ് വ്യാഖ്യാതാക്കളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് അനുവദിക്കണമെങ്കിൽ അംനുൽ ഫിത്ന, സമ്പൂർണ്ണ സുരക്ഷിതത്വമുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് നിഷ്കർഷിക്കുന്നു. സുരക്ഷിതത്വമുള്ള കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നത് തടയണമെന്ന് ലോക പണ്ഡിതന്മാർ ഏകകണ്ഠമായി അഭിപ്രായപ്പെടുന്നു. സുരക്ഷിതത്വമുള്ള കാലഘട്ടമല്ലെങ്കിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തടയണമെന്ന് ലോക പണ്ഡിതന്മാർ ഏകകണ്ഠമായി അഭിപ്രായപ്പെടുന്നു. അപ്പൊ ഈ തള്ളിപ്രവേശത്തെ എതിർക്കുന്ന SKSS-കാര് കൃത്യമായിട്ട് കാര്യം പറയുന്നതാണ്, സുരക്ഷിതത്വം ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ, അതില്ലെങ്കിൽ തടയണം. എങ്കിൽ സഹോദരന്മാരെ, അതില്ലാത്ത കാലാണെങ്കിൽ ഉപ്പാപ്പന്റെ ഉറൂസിൽ എത്ര പെണ്ണുങ്ങളാ പോയത്? ഒരു പ്രശ്നവുമില്ലല്ലോ, സകല ജാറത്തിൽ പോകാം. അവിടെ മക്കനെയും വേണ്ട, വേറൊന്നും വേണ്ട, അവിടെ ഫുൾ ലൈസൻസ്. അവിടെ പകല് രാത്രി വ്യത്യാസമല്ല. അപ്പൊ സുരക്ഷിതത്വത്തിന്റെ പ്രശ്നം അവിടല്ലേ? അതുകൊണ്ട് തന്നെ ഹദീസിനെ കൊച്ചാക്കരുത് സഹോദരന്മാരെ. മുജാഹിദ് പ്രസ്ഥാനം പുതുതായി ഈ സമൂഹത്തോട് പറഞ്ഞൊരാശയല്ല ഇത്. നോക്കൂ, ജാറ മഹോത്സവങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും കൂടി ചേർന്ന നൂറുകണക്കിന് ഫോട്ടോകളിൽ ചിലതാണിത്. സ്ത്രീ പുരുഷ സംഘം കോഴിക്കോട് അപ്പവാണി പതർച്ച. സ്ത്രീകളും പുരുഷന്മാരും അക്കനെ പോലുമില്ലാത്ത പെണ്ണുങ്ങളാണ് പുരുഷന്മാരുമായിട്ട് തിരക്കുണ്ടാക്കുന്നത്. എന്തേ അന്നം വാങ്ങാൻ അജ്മീർ ദർഗാ ഷെരീഫ് വളരെ കൃത്യമായിട്ടതാ, യാതൊരു ഒരു തട്ടം മാത്രം മുഖമക്കനയില്ല, ഇസ്ലാമിന്റെ യൂണിഫോം ധരിച്ചിട്ടില്ല. അതേപോലെ പുത്തൻപള്ളി നേർച്ച, പുത്തൻപള്ളി നേർച്ചയിൽ ഇവിടെ തലയില് അല്പമാത്രം ഭാഗം തട്ടമിട്ട സ്ത്രീകളാണ് കൂടുതൽ ഇതിലുള്ളത്. ഇതൊക്കെ ജാറങ്ങളായ ജാറങ്ങളിലൊക്കെ ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളെ പള്ളിയിൽ തടയാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ജമാഅത്തുകൾക്ക് നേതൃത്വം കൊടുത്ത മക്കയിലെയും മദീനയിലെയും പള്ളിയിൽ അന്ന് മുതൽ ഇന്ന് വരെ സ്ത്രീകൾ ജുമുഅ ജമാഅത്തുകൾക്ക് വരുന്നുണ്ട്. അണങ്കൂരിന്ന് ഹജ്ജിന് പോയ പെണ്ണുങ്ങളില്ലേ, സ്വകാര്യം ചോദിക്കല്ല, നിങ്ങള് മദീനത്തെ പള്ളിയിലൊക്കെ പോയിട്ട് പെണ്ണുങ്ങളുണ്ടേ ബാബു നിസാ, സ്ത്രീകളുടെ വാതിൽ അവരുണ്ട്, ഞാനാണ് നിസ്കരിച്ചാണ് അണങ്കൂരിന്ന് ഈ കൊല്ല ഹജ്ജിന് പോയ പെണ്ണുങ്ങൾ പറയൂലേ ഉണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ജമാഅത്തുകൾക്ക് നേതൃത്വം കൊടുത്ത രണ്ട് പള്ളിയിലും ഇന്നും അത് തുടരുന്നു, ഇന്ന് വരുന്നു എന്നല്ല തെളിവ്, മറിച്ച് റസൂലുള്ളയുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്നതാണ് തെളിവ്. ഇങ്ങനെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയം അറിയിക്കുമ്പോ എന്താ പറയുന്നത്, പള്ളിയിലാ ആദ്യം പോയത്, എന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ച ആള് സഹോദരന്മാരെ പരിഹാസത്തോടുകൂടിയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടില് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ആ ഹദീസിൽ പറഞ്ഞ കാര്യം വേണ്ടെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചപ്പോ വളരെ മോശപ്പെട്ട രൂപത്തിലാണ് ഇവിടെ വന്ന് പ്രസംഗിച്ച വ്യക്തി അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഉസ്താദ് അവതരിപ്പിച്ചത് കേട്ടാൽ മൂപ്പരുത്തൊരു പ്രശ്നമല്ല, അതൊന്ന് കേട്ടുള്ളൂ. ആദ്യമായിട്ട് പെണ്ണുങ്ങൾ പള്ളി പോയത് കേരളത്തിന് ഒതായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒതായി അവിടെ എങ്ങനെയാ പെണ്ണുങ്ങൾ പള്ളി പോകാൻ തുടങ്ങിയെന്നറിയോ? അവിടെ ആ പള്ളിയിൽ ഒരു ഖതീബുണ്ടായിരുന്നു, അയാള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോ ഈ പെണ്ണുങ്ങളോട് ഭർത്താവ് പറഞ്ഞു, ഒരേ വീട്ടിലെ സ്ത്രീനോട് സംസാരിച്ചിട്ട്
അങ്ങനെ അവരായിട്ട് ഭയങ്കര ലോകം പറഞ്ഞു. അങ്ങനെ ഈ ഖതീബ് പള്ളിയിലേക്ക് ക്ഷണിച്ചു ഇവിടെ അങ്ങനെയാണ് പോകാൻ തുടങ്ങിയത്. അവരെ പുടവാൻ തന്നെ മാസികയിലുണ്ട്. എന്നിട്ട് ആ സ്ത്രീ, അത് യുവത്വകാലത്താണ്, ആ സ്ത്രീയുടെ യുവത്വകാലത്താ പോയത്. നാളെ ഭാര്യക്കാത്തിയ പെൺകുട്ടിയായ കാലത്താ പോയത്. ഖദീജ കുട്ടി എന്നാ അവളെ പേര്. അങ്ങനെ ഖദീജ കുട്ടിക്ക് പിന്നെ വയസ്സായി, 10-95 വയസ്സായി. അങ്ങനെ ആയതിന് ശേഷം അവര് ഫോട്ടോ കൊടുത്തിട്ട് എഴുതി, ആദ്യമായിട്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയത് ഈ ഖദീജ കുട്ടിയാണ്. അവരെന്നല്ല എഴുതി, ഈ ഖദീജ കുട്ടീനെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് മൗലൈമാര് വരാറുണ്ട്, ഇപ്പൊ അടുത്തും വന്നു പോറ്റേ ഉള്ളൂ എന്ന്. ഇത് ഞാൻ വായിച്ചു കൊടുത്ത് ഒരു സഹോദരിയെ കുറിച്ചായി പറഞ്ഞത്, ഒരു മതപണ്ഡിതൻ എന്ന് പറയുന്ന ഒരാളായി പറഞ്ഞത്. വീട്ടില് ഭക്ഷണം കഴിക്കാൻ ലോക്യം ഇങ്ങനെ പറഞ്ഞു, ലോക്യം പറഞ്ഞു ഖതീബ് ഇങ്ങനെ പള്ളിയിലേക്ക് വാ ക്ഷണിച്ച്. എന്നിട്ട് 10-95 വയസ്സായിട്ട് ഇപ്പോഴും ചെറുപ്പക്കാരിയായ കാലത്തും ചെറുപ്പക്കാരിയാണ്, തലകെട്ട് ഇങ്ങനെ കെട്ടുമ്പോ ഇങ്ങനെ പടായി പറയണേ, വലിയ ചെറുപ്പന്മാരെ ചെറുപ്പക്കാരിത്തിയായും ബാല്യക്കാരിത്തിയായും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ വരാറുണ്ട് മുജാഹിദ് പണ്ഡിതന്മാര്. കേരളത്തില് മുജാഹിദ് പ്രസ്ഥാനം ആദ്യ കാലഘട്ടത്തിൽ വേരൂന്നിയ പ്രദേശങ്ങളൊന്നാണ് ഒദായി. ആ ഒദായി പ്രദേശത്തൊക്കെ ഇന്നും നമ്മൾ പോയാൽ സുബഹി ജമാഅത്തിന് വരെ സ്ത്രീകൾ ആ നമസ്കാര കുപ്പായത്തോടുകൂടി ഇങ്ങനെ വരുന്നത് കാണാം. മുസ്ലിയാര് വിചാരിച്ച കോലത്തിലല്ല മുസ്ലിയാര്, അത് പോയി നോക്കിയാൽ മനസ്സിലാവും. അവനവന്റെ പെൺകുട്ടികളും ഭാര്യമാരൊക്കെ പള്ളിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നാൽ അപ്പൊ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ പോയി അപ്പോ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകൾ, അവരുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട ഈ ആളുകൾ, ഈ 95 വയസ്സായി കിടക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം ഈ ഖദീജ കുട്ടി എന്ന് പറയുന്ന സ്ത്രീയെ യോഗ സന്ദർശനത്തിന് വേണ്ടി വന്നിരുന്നു എന്നാ വന്നത്. അതെടുത്തിട്ട് ഇപ്പോഴും ഇങ്ങനെ മൗലവിമാര് വരാറുണ്ട് സന്ദർശിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി. സഹോദരന്മാരെ, ഇതെന്തിനു വേണ്ടിയാ? തെളിവില്ല, തെളിവില്ല. അപ്പൊ ഖദീജ കുട്ടിന്റെ കഥയും പറഞ്ഞ് ആദ്യമായിട്ട് ലോകത്ത് പള്ളിയിൽ പോയത് ഖദീജ കുട്ടിയാന്നല്ല, ഖദീജ ബീവിയാ പോയത്, നമ്മുടെ ഉമ്മമാരാ പോയത്, ആയിഷ ബീവിയാ പോയത്. ആയിഷ കുട്ടിയിലേക്കല്ല, കേരളത്തില് മുജാഹിദ് പ്രസ്ഥാനം വേരൂന്നിയ പ്രദേശങ്ങളിൽ ഒരു കാര്യം ഒരു ലേഖനമായി വന്ന് എടുത്തിട്ട് പറഞ്ഞത്. പക്ഷേ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി ഈ രൂപത്തില് അപമാനമുണ്ടാക്കുന്ന തരത്തില് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഈ ആളുകള് പേരോടിന്റെയും ഉസ്താദായ നേതാവ് ഒരാളുണ്ടല്ലോ, മൂപ്പരെ പടച്ചവും കൊണ്ടുപോയിട്ട് സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പള്ളിയിൽ നിന്ന് കൂത്തുപാട്ട് പറയിപ്പിച്ചു, പാറയുടെ കേറടോ പറയുന്നു. പടച്ചോന്റെ തീരുമാനങ്ങളെ ആർക്ക് തടയാൻ കഴിയില്ലല്ലോ. അത് മുജാഹിദൽ വർണ്ണങ്ങൾ പറയല്ലേ എന്ന് പറയും, സക്കാഫ് പറയട്ടെ. കാന്തപുരത്തിന്റെ തട്ടിപ്പുകൾ മനസ്സിലാക്കി ഔദ്യോഗിക സംസ്ഥയിലേക്ക് പോയ ഹസൻ സക്കാഫ് എന്ന് പറയട്ടെ. ഇവിടെ ചെയ്തു വരുന്ന മുഴുവനും ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയത്തിലേക്ക് ആദ്യം വരാം. ബഹ്റൈനിലെ ജുമുഅ, എന്താ വിഷയം? ബഹ്റൈനിലെ അറാദ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം, അന്വേഷിക്കാം, പഠിക്കാം. കണ്ടവർ മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് സ്ത്രീകൾ വരാറുണ്ട്. എല്ലാ ജുമുഅക്കും സ്ത്രീകൾ വരാറുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട്. ആ റൂമിൽ, റൂമിന്റെ ഒരു ഭാഗത്ത് സത്ഹുൻ നിസാ എന്ന് പറയുന്ന ബോർഡ് കാണാം, അതിലേക്കുള്ള എൻട്രൻസ് വഴിയിൽ കാണാം, മദ്ഖലുൻ നിസാ എന്നുള്ള ബോർഡ് കാണാം. അവിടെ സ്ത്രീകൾ ഉദു ചെയ്യുന്ന ഭാഗത്ത് മഹല്ലുൻ നിസാ എന്ന് പറഞ്ഞ് ഉദു ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം. ഈ ഒരു പള്ളിയില് കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോ എ പി അബൂബക്കർ മൗലവി എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങളെ കണ്ടില്ലാന്ന മൂപ്പര പരാതി. ഇത് സിറാജ് പത്രം. അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട നാട്ടിലെ ഉസ്താദിന് അവറല്ലാഹു മർക്കദാ. ഉസ്താദ് പറയാറുണ്ട്, കളവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും മക്കളെ, സത്യം മാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല, വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി എന്ന് പറഞ്ഞ ഒരു കുഴപ്പം വരൂല. അതേസമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് ന്യായീകരിച്ച് ആകെ വഷളാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കാരണം എന്താ? ഖതീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല. സ്വാഭാവികമാണല്ലോ, ഇദ്ദേഹം ഉളവ് ചെയ്ത് കാറിൽ കയറി നേരെ മിഹ്റാബിന് സമീപം വന്നിട്ട് അവിടെ വണ്ടി ഇറങ്ങി മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചു. സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവില്ല, അയാളെ കുറ്റപ്പെടുത്താൻ പറ്റൊന്നുമില്ല, അയാൾക്ക് അത് പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം. ഹഡിങ് എന്താ? ബഹ്റൈൻ ജുമുഅ കുപ്പചരണത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന. സുന്നി വിരുദ്ധ ഗൂഢാലോചന, പെണ്ണുങ്ങൾക്ക് ഖുതുബ ഓതി കൊടുത്തത് പിന്നെ സുന്നി വിരുദ്ധ ഗൂഢാലോചന. ഇത് എന്നാ കേട്ടോ, മനാമ
ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിന് പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ സെക്രട്ടറി കാന്തപുരം എ പി അബൂഖൂസ് അറിയിച്ചു. കേട്ടോ, ബഹ്റൈനിലെ അറാദ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമാക്ക് പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ എന്ത് മനസ്സിലാക്കും പൊതുജനങ്ങള്? ഇയാള് പള്ളിയിൽ ചെന്നുകൊണ്ട് ആകെ നടന്നു, ഇവിടെ വല്ല പെണ്ണുങ്ങളുണ്ടോ നോക്കി നടന്നു. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഖുതുബോ ഖതീബ് എന്നാലും ജുമ ഖുതുബോയാ പോരെ, പിന്നെ പെണ്ണുങ്ങളുടെ നോക്കിയെടുക്കണം. അതല്ലേ ഈ പറഞ്ഞത്? നിങ്ങൾ എന്റെ ബാക്കി വായിച്ചു നോക്ക്. എന്നിട്ട് പറയുന്നു, ജമിയത്തുൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റൈനിലെത്തിയത്. ജുമാ നിസ്കാരം നേതൃത്വം നൽകിയ ഈ പള്ളിയുടെ രണ്ടു നിലയിലും പുരുഷന്മാർ മാത്രമാണ് പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ലു വച്ച നോണയാണ്. അയാളെ ശരിയാണത്, വല്ലാഹി പറയാൻ പറ്റരുത്, വല്ലാഹി പറയും, അല്ലെങ്കിൽ സുമ്മാ വല്ലാഹി കൂട്ടി കൊടുക്കും, അല്ലെ പിന്നെ കല്ല് വെച്ച നോണാന്ന് പറയും. ഇതാ ഞാൻ പറഞ്ഞ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണാന്നത്. എന്താ ഈ പറഞ്ഞാർത്ഥം? സ്ഥിരമായി അവിടെ ജമാഅത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടുത്തെ കാര്യക്ക് പരിചയമുണ്ട്. എല്ലാ ജുമാക്കും വരാറുണ്ട്. ഇനി ഇയാൾ പറഞ്ഞ സത്യമാണ് എന്ന് സങ്കല്പിക്കാം. എങ്ങനെ? ഇയാള് വന്ന അന്ന് ഒരൊറ്റ പെണ്ണുങ്ങളും വന്നിട്ടില്ല എന്നാ ഈ മനുഷ്യന്മാർ ഇപ്പൊ എന്താ ധരിക്ക? സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇയാളെ പേടിയാണല്ലേ. എന്നാലും അതല്ല സംഭവിക്കുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും, എല്ലാ വർഷത്തിലും പെണ്ണുങ്ങൾ വരും. ഇന്ന് ഇയാളെ കുത്തുമ്പക്ക് എന്താന്ന് പോകാൻ പറ്റൂലട്ടോ എന്ന് മറ്റേ ആളാണ്. ഇതല്ലേ പറഞ്ഞതിനർത്ഥം? സഹോദരങ്ങളെ, ഈ ക്ലിപ്പിംഗ് ഇവിടെ കാണിക്കേണ്ടി വന്നത് യാതൊരു ന്യായീകരണവുമില്ലാതെ ഒരു മുസ്ലിം സ്ത്രീയുടെ പേര് പൊതുവേദികളിലേക്ക് വലിച്ചയച്ച് സുബഹി ജമാഅത്തിന് പോലും അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടുകൊണ്ട് സുബഹി ജമാഅത്തിന് പോലും പള്ളിയിലേക്ക് പോകുന്ന ഒരു സ്ത്രീയുടെ ഒതായിലെ ഒരു സ്ത്രീയുടെ പേര് വലിച്ചയച്ച് വളരെ ദുസ്സൂചനകളോടുകൂടി സംസാരിക്കുമ്പോൾ അതിന്റെ പ്രതികരണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല സ്വന്തം ശിഷ്യനിൽ നിന്ന് ഈ ലോകത്ത് വെച്ച് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഇത്തരം വിഷയങ്ങളല്ല നമുക്ക് സംസാരിക്കാനുള്ളത്, അത്തരം വിഷയങ്ങൾ പറയേണ്ട വേദിയല്ല ഇത്. അതുകൊണ്ട് ഇനിയെങ്കിലും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാനായ റസൂലുള്ളയുടെ കാലത്ത് സ്വഹാബി വനിതകൾ ചെയ്ത കാര്യം നമ്മുടെ സഹോദരിമാർ ചെയ്യാൻ തുനിയുമ്പോ അതിനെ തടയാൻ നമുക്ക് ന്യായമില്ല എന്ന മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വാദം എസ് കെ എസ് എഫിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാര് പ്രസ്താവനകളിലൂടെ ജനങ്ങളോട് പറയുമ്പോ നാടായ നാടായ പള്ളികളിലൊക്കെ പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പ്രത്യേക സൗകര്യം, യാത്രക്കാരായ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോടെ കണ്ട് വന്നതാ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സമയമില്ല, സമയപരിമിതി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ അടിസ്ഥാനപരമായ ആദർശം അത് മാത്രമാണ് വിജയത്തിന്റെ മാർഗം. പക്ഷേ ഈ യഥാർത്ഥ ആശയം കൊണ്ടു നടക്കുന്ന മുജാഹിദ് പ്രവർത്തകര്, സലഫി പ്രവർത്തകര്, അവരുടെ മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചില ആളുകൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വല്ലാതെ ബേജാറാകണ്ട, നിങ്ങൾ ഞങ്ങളെ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ തൗഹീദ് ഒന്ന് കേട്ടാ മതി, നിങ്ങളെ മയ്യത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ഓഹോ നിസ്കരിക്കണേ എന്ന അപേക്ഷ തരാനൊന്നും വരുന്നില്ല. പക്ഷേ എന്താണ് ശറഈലത്തിന്റെ വിധി, എന്താണ് ഫിഖ്ഹിലതിനെ കുറിച്ച് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മുജാഹിദ് പ്രസ്ഥാനം, ആ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് അവരുടെ മയ്യത്ത് പോലും നിസ്കരിക്കരുത്, സലാം പറയരുത്, നോക്കരുത്, ചിരിക്കരുത് എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകള് അവരുടെ നേതാവിന്റെ തൊട്ടടുത്താണ് എന്റെ താമസം, പൂനൂരിൽ കാന്തപുരത്തിന്റെ തൊട്ടടുത്ത്, കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന എന്റെ നാട്ടിലെ മുൻകാല മുജാഹിദ്, ശക്തനായ മുജാഹിദ് വക്താവ്. അദ്ദേഹം മരിച്ചപ്പോ ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്റെ നാട്ടുകാരനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിച്ചിരുന്നു. ഇവിടുന്ന് ആളുകൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ വണ്ടി സംഘടിപ്പിച്ച് പൂനൂരിൻ തൊട്ടടുത്തുള്ള ചേപ്പാല എന്ന് പറയുന്ന പള്ളിയുടെ അടുത്ത് പോകാം. ഇങ്ങനെ
സി പി സലീം എന്ന് പറഞ്ഞ ഒരാള് ഞങ്ങളുടെ നാട്ടിൽ അനങ്കൂരിന്ദ്രൻ എന്ന് പറഞ്ഞു, ഞാൻ അറിയാൻ വേണ്ടി വന്നതാ, ആർക്കും കുഞ്ഞമ്മദ് മാഷറുടെ മയ്യത്ത് നമസ്കാരം. ആ മാത്രല്ല, അത് ഇവര് തന്നെ പറയുന്നുണ്ട്, ഒരു ചോദ്യമാണ്, ഇങ്ങനെ മുജാഹിദുകളുടെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഇവര് തമ്മിൽ ഭയങ്കര വാദപ്രതിവാദം. ആ വാദപ്രതിവാദം കേട്ടാൽ അണങ്കൂരിലെ യോഗവും നിർത്താം. നിസ്കരിക്കാൻ പറ്റുമോ അല്ലേ? മുജാഹിദിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ അല്ലേ? ആലിമീങ്ങൾ പറയട്ടെ, നേതാക്കന്മാർ പറയട്ടെ, ജമാഅത്തിന്റെ ആളുകൾ തന്നെ ചോദ്യോത്തരമായി പറയുന്നത് കേട്ടാൽ ഇൻഷാല്ലാ നമുക്ക് സമാപനത്തിലേക്ക് പോകാം. ഏതാനും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവസാനിച്ചതിന് ശേഷം ഒന്നിച്ച് പിരിയലാണല്ലോ ഭംഗി. ബിദാഇ പ്രസ്ഥാനക്കാരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അതുപോലെ അവരോട് സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അവരെ കുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഉണ്ട്. ഇതിലെല്ലാം ബഹുമാനുടെ കണ്ണിയത്ത് ഉസ്താദി എല്ലാം ഫത്വയും നൽകിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാം ഞങ്ങളുടെ എല്ലാം നേതാവ് ബഹുമാന കാന്തപുരം എ പി അബുക്കർ മുസ്ലിയാരുടെ ധിക്കരിച്ചുകൊണ്ട് മറുവശത്തേക്ക് പോയി. ഇപ്പൊ മറുവശത്തിലുള്ള ജലീൽ സഖാഫി എഴുതിയൊരു പുസ്തകമുണ്ട്, അതിൽ മുജാഹിദുകളുടെ മയ്യത്ത് നിസ്കരിക്കുന്നതിൽ തെറ്റില്ല, ഇസ്ലാമികൾ തെറ്റില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ അവതാരിക എഴുതിയ ബഹുമാനുടെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർക്കാണ്. അതുപോലെ അതിന് അനുബോധനം എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ സ്റ്റേജ് തന്നെയുള്ള ബഹുമാന അബ്ദുസമദ് സാഹിബ് അവർക്കാണ്. ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊരു മസാലാപരമായ വിഷയമാണ്. അതിൽ ഫുഖഹ എന്തു പറഞ്ഞു എന്നാണ് അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എ പി വിഭാഗത്തിനെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് വിഷമിക്കുന്നു വേണ്ട. എ പി വിഭാഗത്തിൽ ഫിഖിന്റെ കിതാബ് അർത്ഥം വെക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ ബിദ്അത്തുകാർക്ക് മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്നോ പാടില്ല എന്നോ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഷാഫി മദ്ഹബിലെ ഒരു ഉദ്ധരണി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നാൽ ആ വിഷയം അവസാനിക്കും. അതേസമയത്ത് സജറിന് വേണ്ടി സലാം പറഞ്ഞ നിസ്കരിക്കാൻ പാടില്ല, അവരോട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മുസ്ലിമിന്റെ പേരിലും മയ്യത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഹുക്കും. അവിടെ മുബത്തദി എന്നോ സുന്നി എന്നോ വ്യത്യാസമല്ല. ഇപ്പൊ ഈ മഹല്ലത്തിൽ ഒരാൾ മരിച്ചു, മുബത്തദി ആകുന്ന ആളാ മരിച്ചത്, എന്നാൽ ഈ നാട്ടുകാരാകുന്ന ഒരാളും മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ എ പി ഇ കെ വ്യത്യാസമല്ലാതെ എല്ലാവരും കുറ്റക്കാരാകും എന്നുള്ളതാണ് ഫുഖഹായിന്റെ ഭാഷ. അങ്ങനെയാണ്, അതിൽ സമസ്തക്ക് പുതിയ തീരുമാനമൊന്നുമില്ല. പക്ഷെ സജറിന് വേണ്ടി അവരോട് പിണങ്ങി നിൽക്കാനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സജറിന് വേണ്ടി അല്ലാത്ത സമയത്ത് പിണങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ ആത്യന്തികമായിട്ട് പറയാനുള്ളത് ബിദ്അത്തുകാർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള വാദം ഫുഖഹായിന് പോലും ഇല്ല എന്നുള്ളതാണ് ശരി. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കുന്നത് നിങ്ങളെ സംശയം ഇപ്പോ അതിന്റെ മറുപടി പറഞ്ഞു. രണ്ട് നിങ്ങൾക്ക് രണ്ട് തെളിവ് വേണമെങ്കിൽ മറുഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ അറിയപ്പെട്ട മുജാഹിദിന് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിൽ മുന്നിലെ സൊഫിൽ തന്നെ നിന്നും നാലാമത്തെ സൊഫിൽ നിന്നും നിസ്കരിച്ച ആളുകളുടെ തെളിവ് നിങ്ങൾക്ക് തന്നാൽ ബോധ്യാവോ? ഒന്ന്. രണ്ട്, രണ്ടാമത്തത് ഒരു ഇത് സംബന്ധമായി ഇപ്പൊ സഖാഫിക്കൊരു അനുഭവം ഉണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് കണ്ണിയത്തുസ്താന്റെ അടുത്ത് ടേപ്പറിക്കാട്ട് അരയിൽ വെച്ചിട്ടൊരു കൗമ പോയി. ടേപ്പറിക്കാട്ട് കോണാക്കിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ വിഷയാക്കാം, പറ്റുന്ന് പറഞ്ഞാലും വിഷയാക്കാം. കണ്ണിയത്തുസ്താദിന്റെ സൈലൻസ് ഉറക്കെ ചോദിച്ചു ഇവരോട്, നിങ്ങൾ പറഞ്ഞ മുജാഹിദ് മുസ്ലിമോ കാഫറോ എന്ന് ചോദിച്ചു. ടേപ്രിക്കാർഡ് ഓഫാക്കി പോകുന്ന കൂട്ടത്തിലാ മുപ്പ്. ഇനി വേണ്ടല്ലോ, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഈ സജറിന്റെ വിഷയം എന്ന് പറഞ്ഞ അപ്പോ ഈ നേരത്തെ ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ പാടില്ല എന്ന്, അപ്പൊ അവർക്ക് ഇത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നോ? ഫത്വ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു ഹുക്കുമ പറയല്ല, ഒരു സാഹചര്യത്തിൽ അവിടുത്തെ കാര്യങ്ങൾ പറയലല്ലേ ഫത്വ. ഫുഖഹായിന്റെ കിതാബ് എടുത്തിട്ട് ഇന്ന് എ പി കൂട്ടത്തിൽ കിതാബ് എത്തുന്ന ആൾക്കാരെ വന്നോട്ടെ, അതിന് ഏത് കിത ഫത്വുൽ മുഅ്മിനീനെ തുഫയാവട്ടെ മഹല്ലയാവട്ടെ അതെടുത്ത് നോക്കുക. ഫത്വ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ സാഹചര്യത്തിൽ ഒരു പക്ഷെ രണ്ട് കുടുംബം നമ്മൾ നിക്കാഹ് നടക്കാൻ പോകുക, സമസ്ത ചിലപ്പോൾ ഇടപെട്ടിരുന്ന് വേണ്ടെന്ന് പറയേണ്ടി വരും, അത് നിക്കാഹ് ഹറാമായത് കൊണ്ടാവില്ല. ആ നാട്ടിലെ സാഹചര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വിധി എന്നല്ലാതെ അത് മസാല പറഞ്ഞതല്ല. ഹുക്കുമ പറയുമ്പോൾ അത് സൂക്ഷ്മമായി ഫുഖഹാ പറഞ്ഞതേ പറയാൻ പറ്റുള്ളൂ. ഫത്വ എന്ന് പറയുമ്പോൾ പ്രത്യേക സാഹചര്യം അനുസരിച്ച് കൊടുക്കുന്നത്, പക്ഷെ സമസ്ത എന്ന് പറഞ്ഞ ആധികാരിക സംഘടന കേരളത്തിലെ, ഈ സമസ്ത എന്താണ് പറയുന്നത്, ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നായിരിക്കും കേരള ജനങ്ങൾ നോക്കുക. അപ്പൊ മയ്യത്തിരിസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അപ്പൊ ആ നിലക്കായിരിക്കും മറുപടി ഉണ്ടാവുക. അപ്പോൾ അതിനെ കുറിച്ച് എന്താ പറയുക?
ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ പെട്ടെന്ന് പറയട്ടെ. ഈ ഒരു ഫത്വ കഴിഞ്ഞിട്ടാണല്ലോ കാന്തപുരത്ത് ചേപ്പാലത്ത് കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന സാക്ഷാൽ വഹാബി നിസ്കരിച്ചപ്പോ എ പി അബൂബക്കർ മൗലവിപ്പെട്ട് മയത്ത് നിസ്കരിച്ചത്. സാക്ഷാൽ വഹാബിക്ക് പൂനൂർ ഉണ്ണിക്കുളം പഞ്ചായത്തിലെ പൂനൂരിന് സമീപത്തുള്ള ചേപ്പാലത്ത് പോയാൽ ഇന്നും അവിടുത്തെ സുന്നി എ പിക്കാരും പറയും, മുജാഹിദ് പറയും എ പി നിസ്കരിച്ചു എന്നുള്ളത്, അത് നിഷേധിക്കൂല. അപ്പൊ അദ്ദേഹത്തിന് അതൊക്കെ ആവാം എന്ന് പറയുമ്പോ മസലപരമായിട്ട് തെറ്റല്ല അദ്ദേഹത്തിന് അറിയാം. പിന്നെ എവിടെയെങ്കിലും സമസ്ത പറഞ്ഞെങ്കിൽ അത് അവിടുത്തെ സാഹചര്യമായിരിക്കും. സമസ്തയുടെ അന്നും ഇന്നുമുള്ള വാദം ഫുഖഹാവ് പറഞ്ഞതുപോലെ മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ വാദം സമസ്ത പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്നോളൂ സമസ്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെ സഖാഫി പറഞ്ഞ എഴുതിയത് യാതൊരു പ്രശ്നം ഇസ്ലാമിയമായിട്ട് യാതൊരു തെറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൊട്ടേഷൻ കൊടുക്കണ്ടേ? ഇങ്ങനെയാണെങ്കിൽ അതെ, ഒരു മുജാഹിദ് മരിച്ചാൽ അദ്ദേഹത്തിന് നിസ്കരിക്കുന്നത് തെറ്റല്ല. അത് ഫുഖഹാവിന്റെ ഭാഷയാണ്, അത് സഖാഫിയുടെ ഭാഷയല്ല, ചെറുശ്ശേരി ഉസ്താന്റെ ഭാഷയല്ല, അത് ഫുഖഹാവിന്റെ ഭാഷയാണ്. ആ ഭാഷ തെറ്റാണെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾക്ക് പഴച്ചു എന്ന് പറയേണ്ടി വരും, ബഹുമാനപ്പെട്ട മഖ്ദൂമ തങ്ങൾക്ക് പഴച്ചു വേണ്ടി വരും. ഇങ്ങനത്തെ സ്വാലിഹ്യങ്ങൾ പഴച്ചു എന്ന് പറയല എപിന്റെ നിങ്ങളൊക്കെ താല്പര്യം, അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ നാട്ടില് ഒരാൾ മരിച്ചു, എല്ലാ ആളുകളും ആ നാട്ടില് ഇയാൾ മരിച്ച സ്ഥാനത്ത് അയാൾ മുജാഹിദാണ്, അയാൾ അറിയപ്പെടുന്ന വിദേശകാരനാണ്, ഒരാളും അയാളെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ ആ മഹല്ലിലെ മോമിനികളെ ഹുക്കും എന്താ? അവർക്ക് ശിക്ഷ ഉണ്ടാവില്ലേ? അതിന്റെ ഹുക്കും പറയും. അതായത് അങ്ങനെ ഒരു നാട്ടിൽ അങ്ങനെ മരിച്ചു, അതായതല്ല ഞാൻ ചോദ്യം ആവർത്തി, ഏയ് സദസ് ഇളകരുത്, നിങ്ങളുടെ മഹല്ലിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ, മുബത്തദിയായ മനുഷ്യൻ മരിച്ചു, മുബത്തദിയും മുസ്ലിമാണല്ലോ, അവൻ മരിച്ചു, അവന്റെ മയ്യത്ത് നിസ്കരിക്കാതെ മറമാടാൻ ഒരു ഹുക്കും ഉണ്ടെങ്കിൽ പറ. സഹോദരന്മാരെ, അണങ്കൂരിലെ ജനങ്ങൾ ഇത് ചിന്തിച്ചാൽ മതി. ഹസൻ സഖാഫി പൂക്കോട്ടൂരും അതേപോലെ തന്നെ അബ്ദുസമദ് പൂക്കോട്ടൂരും ആൾക്കാർക്ക് സംശയമുണ്ട്, എന്താ ഈ ക്ലിപ്പിംഗ് വിശദമായിട്ട് ഇവിടെ കാണിച്ചത്? അണങ്കൂരിലൊരു പ്രശ്നം ഉണ്ടായപ്പോ അത് പരിഹരിക്കാൻ നമ്മൾ വരേണ്ടി വന്നു. ഇവിടെ ഭയങ്കര പ്രശ്നം, മുജാഹിദ് മരിച്ചാൽ, മുജാഹിദ് ആശയുള്ള ആള് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമല്ലേ, അതിന് മുജാഹിദ് പ്രസ്ഥാനം മറുപടി കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഈ മഹലിന്റെ ഒരു പ്രശ്നമാണത്. വളരെ കൃത്യമായി മുജാഹിദിന് മയ്യത്ത് നമസ്കരിക്കാം ഇല്ല എന്ന് പറയുന്ന ഒരു ഒറ്റ ഉദ്ധരണിയും കൊണ്ടുവരാൻ സാധ്യമല്ല. ആരാ പറഞ്ഞത്? എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി അബ്ദുസമദ് പൂക്കോട്ടൂരാണ് സംസാരിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ വിഷയങ്ങളിലേക്ക് പോകണം. മുജാഹിദ് പ്രസ്ഥാനത്തെ ഒറ്റപ്പെടുത്താൻ മറ്റൊരു കിട്ടേണ്ട മറുപടി നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ആ മറുപടി സമസ്തക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇബിനു ഹജർ തങ്ങൾക്ക് തെറ്റീന്ന് പറയേണ്ടി വരും, മഖ്ദൂമി തങ്ങൾക്ക് തെറ്റീന്ന് പറയേണ്ടി വരും. അത് പറയലാണ് നിങ്ങളൊക്കെ ഏർപ്പാട് എന്ന്. അപ്പൊ ഞങ്ങൾ രണ്ടു കൂട്ടരും നിങ്ങൾക്ക് എതിരാണ്, ഞങ്ങൾ ഒന്നാണെന്നൊന്നും പറയണ്ട. ഇബിനു ഹജർ തങ്ങൾക്ക് തെറ്റി എന്നാണ് കാന്തപുരം വിഭാഗം പറയുന്നത്, മഹാന്മാർക്ക് തെറ്റി എന്നാണ് കാന്തപുരം വിഭാഗം പറയുന്നത്. അവർ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ് ആ വിഷയത്തിൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ദീർഘിപ്പിക്കുന്നില്ല, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. പരിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെയാണ് നമുക്കത് ലഭ്യമാകുന്നത്. സമസ്തയുടെ ആധികാരികമായ പരിഭാഷകളുടെ മുഖകുരകളിൽ പോലും പറഞ്ഞത്, വളരെ കൃത്യമായി പറഞ്ഞത്, വളരെ ലളിതമായ ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ആശയങ്ങളും വളരെ ലളിതമാണ്. മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒന്നും ഖുർആനിലില്ല. ആളുകൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഖുർആൻ അത്രയും ലളിതമാക്കിയത്. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുന്നുള്ളൂ എന്നതാണ് വസ്തുത എന്നാണ് മഖ്ദൂമി തങ്ങളുടെ പരിഭാഷയിൽ കൃത്യമായി എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയം ഈ അണങ്കൂരിലും പരിസര പ്രദേശങ്ങളിലും കേരളത്തിലുടനീളം ഈ യഥാർത്ഥ ആശയം മരണം വരെ സ്വഹാബത്തിന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നത് മുജാഹിദ് പ്രവർത്തകരുടെ, സലഫി പ്രവർത്തകരുടെ, അവർക്ക് സ്വർഗത്തിൽ പോകാൻ, അവർക്ക് നരകത്തിൽ രക്ഷപ്പെടാൻ ബാധ്യതപ്പെട്ട കാര്യമാണ്. ആരോടും ഉറപ്പുള്ളത് കൊണ്ടല്ല, ആരോടും ദേഷ്യമോ വാശിയോ ഉള്ളത് കൊണ്ടല്ല, നമുക്ക് വരാനിരിക്കുന്ന മരണമുണ്ട്. കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്, എല്ലാ ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. ആ ഖിയാമത്ത് നാളിൽ നമുക്ക് രക്ഷപ്പെടാൻ, അവിടെ രക്ഷപ്പെടുത്താൻ മൗലവിയും ഉസ്താദും ഉണ്ടാവില്ല. സഹോദരി സഹോദരന്മാരെ,
കൈകടിക്കുന്ന സന്ദർഭത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ ശുഹദാക്കളുടെ മാർഗം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക മാത്രമാണ് മാർഗം. ആ മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയണം. സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന 1930-കളിലെ ഫത്വ ഇപ്പോഴും നിലവിലിരിക്കുന്നുണ്ട്. ആ ഫത്വ അനുസരിച്ച് ഈ മുസ്ലിം സമൂഹം നീങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ സഹോദരന്മാര്? ഉറുക്കും നൂലും പിഞ്ഞാണമെഴുത്തുന്റെ ഫീസത്തുമാലയുമാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഗർഭിണിയായ സ്ത്രീകള് പ്രസവത്തിന്റെ സന്ദർഭമെത്തിയാൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം നഫീസത്തുമാല പാടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയാണ് മാറ്റം വന്നത്? വയലുകളിലൂടെ, ഖണ്ഡനങ്ങളിലൂടെ, വാദപ്രതിവാദങ്ങളിലൂടെ അല്ലേ മാറ്റം വന്നത്? അതേപോലെ പരിശുദ്ധ ഖുർആൻ മരിച്ചെടുത്ത് ഓതാൻ മാത്രമാക്കി വെച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളെ കൊണ്ടുപോലും പരിഭാഷ എഴുതിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം ഇന്ന് വന്നത് ഈ പ്രസ്ഥാനത്തിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗുണമനുഭവിക്കാത്ത ആരെങ്കിലും ഇവിടെയുണ്ടോ? ജമാഅത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇവിടുത്തെ കലാലയങ്ങൾ കൊലാലയങ്ങളാണ്, ഭരണമില്ലെങ്കിൽ ഇസ്ലാമില്ല എന്നൊക്കെ ഖുർആനിനെതിരെ ഹദീസിനെതിരെ പറഞ്ഞപ്പോ, ഇന്ത്യയുടെ കോടതിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞപ്പോ മുജാഹിദ് പ്രസ്ഥാനം അവരോട് വാഗ്വാദം നടത്തേണ്ടി വന്നു. നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു. അന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതനുസരിച്ച് കലാലയങ്ങളിലേക്ക് കുട്ടികൾ പോയിട്ടില്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ജമാഅത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യ സമരത്തിനെതിരെ നീങ്ങിയപ്പോ ഇവിടുത്തെ ഹൈന്ദവ തീവ്രവാദികള് ഭീകരവാദികള് ഒരു ഭാഗത്ത് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നപ്പോ മറുഭാഗത്ത് ജമാഅത്ത് സുഹൃത്തുക്കള് സ്വാതന്ത്ര്യ സമരത്തിന് 1000 വട്ടം ശാപമെന്ന് പറഞ്ഞപ്പോ ജമാഅത്തിന്റെ വാദഗതിയെ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം എതിർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ? ഈ മുജാഹിദ് പ്രസ്ഥാനം നന്മയല്ലാതെ ഈ സമൂഹത്തിനുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ പറ്റി, ഇതിന്റെ ആദർശത്തെ പറ്റി സഹോദരങ്ങളെ അറിയണം. 1000കണക്കിന് സീഡികളുണ്ട്, നമ്മളത് കാണണം, കേൾക്കണം. നമ്മുടെ പിഞ്ചോമന മക്കള് അവര് നമ്മൾ മരിച്ചാൽ ഖുർആൻ അറിയുന്ന അവര് നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന അവസ്ഥ വരണം. ഉസ്താദുമാര് പറയുകയാണ്, ഞാനാണ് മയ്യത്ത് നമസ്കരിക്കേണ്ടത്. ആര് പറഞ്ഞു? ആരാണ് പറഞ്ഞത്? പള്ളിയിലെ ഉസ്താദാണ് മയ്യത്ത് നമസ്കരിക്കേണ്ടതെന്ന് ഖുർആൻ അറിയുന്ന ആളുകള്. സ്വന്തം മക്കളാണ് ഏറ്റവും ഖുർആൻ അറിയുന്നവരാണെങ്കിൽ, ഹിഫ്ളവരാണെങ്കിൽ അവർക്കാണ് ഏറ്റവും ബാധ്യത. ഇങ്ങനെ സമൂഖത്തെ കയ്യിലൊതുക്കുവാൻ വേണ്ടി ഒന്ന് ഖബർസ്ഥാനിൽ പോയി പ്രാർത്ഥിക്കാൻ അവിടെയും ഫീസ്, ഇങ്ങനെ സകലത്തിലും ഫീസ് നിശ്ചയിച്ച് മാലകളിലും മൗലൂദുകളിലും 1000 വട്ടം ശൈഖന്മാരെ വിളിക്കുന്ന ഏർപ്പാടുകളില് ഈ സമൂഹത്തെ തളച്ചിടാൻ സാധ്യമല്ല. അണങ്കൂരിൽ ഇതേപോലെയുള്ള പരിപാടികൾ ഇനിയും നടക്കണം, ക്ലിപ്പിംഗ് വെച്ച് തന്നെ നടക്കണം, ഇനിയും നടക്കട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ, കാണട്ടെ. കള്ളജാറം എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? അറബിപ്പയ്യ എന്ന വിഷയം എന്താണ്? ഓരോന്നും ജനങ്ങൾ അറിയട്ടെ. അങ്ങനെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരും. ഈ അണങ്കൂരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ 4 ആളെ കിട്ടാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ 4-ൽ നിന്ന് 40-ലേക്ക് മഹല്ല് കമ്മിറ്റിയിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദങ്ങള് ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് ഞങ്ങളുടെ ആൽബലം കൊണ്ടല്ല, മറിച്ച് ആദർശത്തിന്റെ ബലം കൊണ്ടാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന മഹത്തായ ആദർശത്തിന്റെ ബലം കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഏതാണെന്ന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കണം. റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന മുഖ്യ വിഷയം മറക്കല്ലേ. മഹാനായ റസൂലുള്ളയോട് തേടുന്ന മൗലിദ് സഹോദരായി യോദല്ലേ. മഹാനായ മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുത്തുബിയത്ത് സഹോദര മടക്കി വെക്ക്, എന്നിട്ട് ഖുർആൻ എടുക്ക്, ബുഖാരിയും മുസ്ലിമും അടങ്ങുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് ഹദീസ് പഠിക്കുക. സഹോദരന്മാരെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ 1 മണിക്കൂർ 1/2 മണിക്കൂർ സമയം നിശ്ചലമായി നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ ശബ്ദം പ്രവാചകന്റെ സുന്നത്ത് കേൾക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. ഇങ്ങനെ കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കാനും വിവേചിച്ചറിയാനും സത്യത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വന്നുപോയ അബദ്ധങ്ങളും അപാദകളും റബ്ബേ ഞങ്ങൾക്ക് വിട്ടുപൊറുത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, അണങ്കൂരിലും പരിസര പ്രദേശങ്ങളിലും സത്യത്തിന്റെ സന്ദേശം യഥാവിധി പ്രചരിപ്പിക്കുവാൻ, അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ എല്ലാവർക്കും നീ മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യണമേ. ദീനുൽ ഇസ്ലാമിന് വേണ്ടി
വേണ്ടി ഞങ്ങളുടെ മനസ്സുകളെ നാഥ നീ വിശാലമാക്കി തരണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين اللهم صل على محمد وعلى ال محمد.